السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ വേദിയെ നിർഭരമാക്കുന്ന അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കൾ, ഈ മഹത്തായ മജ്ലിസിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നേതാക്കൾ, ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സഹപ്രവർത്തകർ, ഈ നാട്ടിലെ നല്ലവരായ ഇസ്ലാമിക പ്രവർത്തകർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം സമയത്തിന്റെ ദൈർഘ്യം ഞാൻ ഭയപ്പെടുന്നു. കാരണം ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹറൂൻ ഹസനി അവർകൾ വളരെ മനോഹരമായി ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ പച്ചയായി തന്നെ സൂചിപ്പിച്ചു. അർഹമുറാഹിമായ തമ്പുരാൻ നമ്മുടെ ഈ പ്രവർത്തനം സത്യം ഗ്രഹിക്കാനുള്ള ഒരു ശ്രമമായി കബൂലാക്കട്ടെ. അള്ളാഹുവെ, ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്കും ഇതിനുവേണ്ടി ഒത്തുകൂടിയവർക്കും എല്ലാവർക്കും നാളെ ദീനീ ദഅവത്തിന്റെ പ്രതിഫലം നൽകി ആദരിക്കണേ തമ്പുരാൻ. ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ നേതാക്കൾ, മാതാക്കൾ, പിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവരെയും സ്വർഗത്തിൽ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാൻ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇവിടെ ഒരു പ്രസംഗം കൂടി. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമായിലേക്ക് കടന്നു വന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്ന, പലപ്പോഴും നമ്മൾ സംവദിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കേണ്ടതില്ല. ഇത്തരമൊരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എത്തിയെന്ന് മാത്രം. എന്റെ പിന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പണ്ഡിതന്മാരോട് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്, ഈ കടന്നു വരവ് നാളുകളായി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരുപാട് എതിർപ്പുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ കാത്തിരിക്കും, അത് സ്വാഭാവികമാണ്. ആ എതിർപ്പുകളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഈ സത്യം ജനസമൂഹത്തിന് പ്രബോധനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ മരണപ്പെട്ടു പോയ സമത്തയുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ ഒരു പറക്കത്ത് നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യം തീർച്ച. അതുകൊണ്ട് തന്നെ അവരെ സംശയ തട്ടിയാളെ നോക്കുന്നവരും അതുപോലെ തന്നെ അവരെ എതിർക്കാൻ ശ്രമിക്കുന്നവരുമായ ആളുകളോട് പറയാനുള്ളത്, സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആ തരത്തിൽ ഭീഷണിപ്പെടുത്തി ആരെങ്കിലും പ്രാസ്ഥാനികരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇവർ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം അതാണ്. സത്യം എന്താണെന്ന് ഗ്രഹിക്കാനുള്ള അവസരം നിഷേധിക്കലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അക്സനി തന്നെ എന്നോട് നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളുടെ വാക്കുകൾ കേൾക്കുന്നില്ല.
എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ നേരത്തെ തന്നെ അവിടെ ഒരു പ്രചരിപ്പിക്കും, ചീത്ത പറയാനാണ് വരുന്നത്, ആക്ഷേപിക്കാനാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രത്യേകമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കും. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പ്രയോഗിക്കുകയും ആ തരത്തിൽ നമ്മളെ മുദ്ര കുത്തുകയും ചെയ്യും. തീവ്രമായി പ്രസംഗിക്കും, ആക്ഷേപിക്കും. ഞാൻ ഈ കർണാടകയിൽ വന്ന് പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. വസ്തുതകളല്ലാതെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളല്ലാതെ വ്യക്തിഹത്യ നടത്തുന്ന പ്രസംഗം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാറില്ല. ആരോപണങ്ങൾ അടിസ്ഥാനപരമായി മാത്രമേ ഉന്നയിക്കാറുള്ളൂ. എന്തെങ്കിലും ഉന്നയിക്കുന്നുവെങ്കിൽ അതിന്റെ വ്യക്തമായ രേഖയും ഉണ്ടാകും. എന്നിട്ട് പോലും വ്യക്തിപരമായി ആരോപിക്കും. അങ്ങനെ പലതരം ആരോപണങ്ങളും പല കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നിനും മറുപടി പറയാം, കാരണം അത് വിഷയമേ അല്ല. നമ്മൾ ഭൂമിയിൽ ജനിക്കട്ടെ ജനിക്കാതിരിക്കട്ടെ, നമ്മൾ എന്താവട്ടെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ വ്യക്തിഹത്യ ഇങ്ങോട്ട് നടത്തും. വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടാവും. ഒരു അക്ഷരം അറിയാത്ത ആളാണ്, കിതാബ് ഓതാത്ത ആളാണ് എന്നൊക്കെ പറയും. അവരോട് കിതാബ് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി, ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാം. ആ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ഇത് എന്നാണ് ആമുഖമായി ചോദിക്കാൻ. ഒരു സത്യം ജനങ്ങൾ മനസ്സിലാക്കി, ആ ജനങ്ങൾ അത് കല്ലും നെല്ലും തിരിച്ച് ബോധ്യമായി അവരതിനനുസരിച്ച് പോയിക്കോട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുടെയും നന്ദികേടിന്റെയും വഴി ഞാൻ തുറന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു പ്രബോധനത്തിന്റെ രീതി തന്നെ നമ്മളെ പഠിപ്പിച്ച വക്കൂലിൽ ഹക്കുമിൻ റബ്ബിക്കും ഫമൻ ഷാഅ ഫലിയുഅ്മിൻ വമൻ ഷാഅ ഫലിയക്ഫുർ എന്നല്ലേ. കാര്യങ്ങൾ ശരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അടിച്ചേൽപ്പിക്കൽ സ്വഭാവം എന്നൊന്ന് ദീനിലില്ലല്ലോ. ഇൻ അലൈക ഇല്ലൽ ബലാ, വിശദീകരിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. ഇതേ സമത്ത കേരള ജംഇയ്യത്തുൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രസ്ഥാനത്തിന് അകലുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തോ? ആ തരത്തിലൊരു സമീപനം സമത്തയുടെ പ്രവർത്തനത്തിൽ ഇക്കാലം അത്രയുമായി നിങ്ങൾ കണ്ടോ? പരിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്. ദീനിന്റെ പ്രബോധന സംവിധാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ ഓരോ ആയത്തിന്റെ തഫ്സീർ പഠിച്ചാൽ ബോധ്യമാകുമല്ലോ. ദീനിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാ? ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിൽ സന്നിവേശിപ്പിച്ചു കൊടുക്കേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് പോലും പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് എന്താ? ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഭൂമുഖത്ത് വന്ന പരിശുദ്ധ തിരുദൂതരോട് ചോദിച്ചു, അഫ അന്ത തുഖ്രിഹുന്നാ സഹത്തായ കുനു മുഅ്മിനീൻ, അഫ അന്ത തുഖ്രിഹുന്നാ, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്തായ കുനു മുഅ്മിനീൻ, അവരൊക്കെ മുഅ്മിനീകളാകാൻ വേണ്ടി. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ഒരൊറ്റ മനുഷ്യന് മുഅ്മിനാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ എന്ത് തടഞ്ഞാലും ശരി, നമ്മൾ എത്ര എതിർത്താലും ശരി, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ അള്ളാഹു അടുപ്പിക്കും. മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിക ആവേശമുണ്ടെങ്കിൽ ക്രമേണ അവർ കടന്നു വരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പാണ്. ഷെയ്ഖുന ശംസുലമ പറഞ്ഞിട്ടുണ്ട്, ഈമാനുള്ള ആളുകളൊക്കെ അവസാനം സമത്തയിലേക്ക് എത്തിച്ചേരുമെന്ന് ഷെയ്ഖുന പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ്. അതിന്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ കടന്നു വന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. 1989 ഇങ്ങനെ ഒരു ചേരിതിരിവ് സംഭവിച്ചു. പിളർപ്പ് എന്ന് ഞാൻ പറയാറില്ല, പിളർപ്പ് സംഭവിച്ചു. 40 അംഗ മുഷാവറിൽ 6 പേര് മാറിയാൽ അത് പിളർപ്പല്ല. ഒരു ശാഖ മുറിഞ്ഞു വീണാൽ, ഒരു ചില്ല മുറിഞ്ഞു വീണാൽ മരം മുറിഞ്ഞു എന്ന് പറയാറില്ല. അല്ലെങ്കിൽ ഒരു മരം, നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തോൽ എന്ന് പറയും, മരത്തിന്റെ ഇലകൾ തോലിന് വേണ്ടി അഴിച്ചെടുക്കും, വെട്ടിയെടുക്കും, കൃഷി ചെയ്യാൻ വേണ്ടി, വളമാക്കാൻ വേണ്ടി. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മരം വെട്ടി എന്ന് പറയാറില്ല. ആ രീതിയിൽ 6 പേര് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അച്ചടക്ക നടപടിക്ക് വിധേയമായി മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, ആ 6 പേർ ഈ കേരളക്കരയിൽ അവർ മാനിക്കേണ്ട ഗുരുനാഥന്മാരെ ധിക്കരിച്ചുകൊണ്ടൊരു പ്രസ്ഥാനമുണ്ടാക്കി പ്രവർത്തിച്ചപ്പോൾ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരോട് സ്വീകരിച്ച നയം എന്താ? അങ്ങനെ പോയ ആളുകളെ ക്രൂരമായി നേരിട്ടോ? എവിടെയെങ്കിലും ചില രാഷ്ട്രീയപരമായ പകപോക്കലുകളും രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ടായ കൊലപാതകങ്ങളും സമത്തക്കെതിരെ കെട്ടിവെച്ചുകൊണ്ട് വികാരമുണ്ടാക്കാൻ പലരും പ്രസംഗിച്ചു എന്നല്ലാതെ ഒരു സ്ഥലത്തും അവരുടെ സ്ഥാപനങ്ങൾ കയ്യേറുവാനോ അവരെ ആക്രമിക്കുവാനോ സമത്തക്കാർ പോയിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ആ ഓരോ പ്രവർത്തനങ്ങളും ഈ സമൂഹത്തിൽ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം.
ദീനി ദഅവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈമാന്റെ ആവേശമുള്ള കുറച്ചാളുകൾ, ഞാനിപ്പോ ഒരാഴ്ച മുമ്പ് അന്തമാനിൽ പോയി, അള്ളാഹു സാക്ഷി, അവിടെയുള്ള ഒരു ടാക്സി ഡ്രൈവർ എന്നോട് പറഞ്ഞ കാര്യം, ഇവരുടെ ഒരു സമ്മേളനം അവിടെ വന്നു, ഇവരുടെ പരമോന്നത നായകൻ അതിൽ പ്രസംഗിക്കാം, അദ്ദേഹം വന്നു സ്റ്റേജിൽ കയറി, ആളുകളൊക്കെ തെക്കുപിരിച്ചു, പ്രചണ്ഡമായ പ്രചരണം നടത്തിയത് കൊണ്ട് ഈ ടാക്സി ഡ്രൈവർമാരിൽപ്പെട്ട കുറച്ച് ആളുകൾ പോയി. അതിൽപ്പെട്ട ഡ്രൈവർ വന്നു, ആ ഡ്രൈവർ അവസാനം ഞാൻ അദ്ദേഹത്തെ കണ്ടു. കണ്ടു അദ്ദേഹം യാത്രാവേളയിൽ, അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തന യാത്രാവേളയിൽ, അവൻ ആരുടെയും പ്രവർത്തനമായിരുന്നില്ല. ഈ യോഗം കേൾക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഇയാള് പ്രതികരിച്ചത്, അന്തമാനിൽ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും, അബ്ദുൽ ഗഫൂർ കാസിമി, എ വി അബ്ദുറഹ്മാൻ മുസ്ലിം അടക്കമുള്ള ആളുകൾക്ക് എന്നെ സാക്ഷി. അദ്ദേഹം പറഞ്ഞു ഇതെന്തൊരു സുന്നിയാണെന്നാണ് അവൻ ചോദിച്ചത്. അയാൾ ആ സാധാരണക്കാരൻ, കൂടുതൽ ദീനി വിവരമില്ലാത്ത ആൾ, അതിനെ കണ്ട കാരണം എന്താണെന്നറിയോ? അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇയാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഉൻകെ നാം ബതാതേ സമയ് അല്ലാഹു അക്ബർ കാതേ ഹേ നബി കെ നാം ബതാതേ സമയ് ചുപ് രഹതേ ഹേ ക്യാ സുന്നി ഹേ എന്ന്. അയാൾ അതോടുകൂടി യോഗം പോന്നു. ഇദ്ദേഹം കയറി ചെല്ലുമ്പോൾ പേര് കേട്ടാൽ അല്ലാഹു അക്ബർ, അഷ്റഫുൽ ഖൽഖിന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാതിരിക്കാം, ഇതെന്ത് സുന്നി ഹേ ക്യാ സുന്നി ഹേ എന്ന്. ഈ ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുത്തതാരാ? നേതാവിനെ ആദരിക്കണം, നേതാവിന് അർഹതപ്പെട്ട എല്ലാ ആദരവുകളും വകവെച്ചു കൊടുക്കണം, നമ്മളതിന് ഇതരല്ല. പക്ഷെ സംഘടനാ സംവിധാനം എന്ന് പറയുമ്പോ സമത്വ എന്ന് പറയുന്ന മറ്റു സംഘടനകളെ പോലെയല്ല. ശൈഖുന ശംസുലമായുടെ പ്രസംഗം കേട്ട ആളുകൾക്ക് അറിയാം, സമത്വ ഒരു സംഘടനയല്ല. ശൈഖുന അങ്ങനെ പറയാം, സമത്വ ഒരു സംഘടനയല്ല. സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേർ രൂപമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ ദീനിന്റെ നേർ രൂപമാണ്. ഈ സമത്വ കേരള ജംഇയ്യത്തുലമ ഇവിടെ സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്, ജനങ്ങളെ പാർശ്വവൽക്കരിക്കുവാനോ ഒരു സംഘടിത രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അവകാശവാദം ഉന്നയിക്കുവാനോ അതിൽ അഭിമാനിക്കുവാനോ അല്ല, മറിച്ച് ജനങ്ങളുടെ ഈമാനും അമലും സംരക്ഷിക്കുവാനാണ് എന്ന് ശൈഖുന പറയാറുണ്ട്. അതാണ് അതിന്റെ ശരി. നമ്മുടെ സമുദായത്തിലെ ഐക്യവും ഒരുമയും തകർത്തുകൊണ്ട് 1921 കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തെ ശരിക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വേദനിപ്പിച്ചപ്പോൾ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. നമ്മൾക്ക് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഏകത്വമാണ്, വഹദാനിയത്തിൽ ഒരു സംശയവും നമുക്കില്ല. പക്ഷെ നമ്മളെ മുഴുവൻ മുശ്രിക്കാക്കി മുദ്രകുത്തി, കാഫറല്ല മുശ്രിക്കാക്കി. പറഞ്ഞ പോലെ മക്ക മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും നമുക്ക് മേൽ ചുമത്തുന്ന ഒരു കാലം വരും. അങ്ങനെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മേലിറങ്ങിയ സകല ആയത്തുകളും നമുക്ക് മേൽ ചുമത്തിട്ട് നമ്മളെ മുശ്രിക്കീങ്ങളാണ്. ശിർക്ക് ചെയ്യാത്ത മുശ്രിക്കീങ്ങളായ മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹം കേരളത്തിലുണ്ടായി. അന്ന് ജീവിച്ചിരുന്ന പണ്ഡിത പ്രമുഖരിൽ അഗ്രേസനായിരുന്ന ബഹുമാനപ്പെട്ട ബാ അരവി സയ്യിദ് വരക്കൽ മുലക്കോയ തങ്ങൾ ആലിമീങ്ങളെ വിളിച്ച് മുഷാവറ ചെയ്ത് ഈ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് സമത്വ കേരള ജംഇയ്യത്തുലമ കസ്തിവാരമിടുന്നത്. അതെന്തിനാ? ഇത് ബിദ്അത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രചരണമാണെന്നും, മഹാന്മാരെ ആദരിച്ചതിന്റെ പേരിൽ, മക്ബറകളിൽ സിയാറത്ത് ചെയ്തതിന്റെ പേരിൽ, മഹത്തുക്കളോട് ഇടതേടിയതിന്റെ പേരിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്ന സത്യം ജനസമൂഹത്തെ സമത്വ ബോധ്യപ്പെടുത്തി. സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ആദ്യകാല ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കും, ആദ്യകാലങ്ങളിലൊക്കെ സമത്വ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ സമത്വ എന്താ ചെയ്തത്? സമത്വ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇന്നതാ. അവിടെ കല്ലും നെല്ലും തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് വിദ്വേഷമുള്ള ആളുകളെ തൊരീഖത്തിന്റെ പേര് പറഞ്ഞ് കള്ളത്തൊരീഖത്ത് എന്ന് പറയുന്നുവെങ്കിൽ അതൊക്കെ സമത്വ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ എത്ര വലിയ വ്യാജന്മാരുണ്ടെങ്കിലും ഈശ്വരരെ പിടികൂടാൻ സമത്വ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ മര്യാദക്ക് സമൂഹത്തിന് ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ. അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാചകം, ഒരാൾ ആകാശത്തുകൂടെ പറന്നാലും വെള്ളത്തിന്റെ മേൽ നടന്നാലും വലിയ കള്ളത്തരത്തിന്റെ പിന്നാലെ കൂടണ്ട, എങ്ങനെ നിരീക്ഷിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ സമത്വ പഠിപ്പിച്ചിട്ടുണ്ട്. വായു ലോകത്ത് ഇങ്ങനെ അയാൾ ചമ്രം പടിഞ്ഞിരുന്നു,
പിന്നെന്താ ചെയ്യേണ്ടത്? കൃത്യമായി ദീൻ പഠിപ്പിച്ചു. ഹത്താ തൻറു കൈഫ തജിദൂനഹു ഫിൽ അംരി വന്നഹി വഹിഫദിൽ ഹുദൂദി വാദായി ശരിയ. ഇസ്ലാമിന്റെ വിധി വിലക്കലും കാര്യത്തിലും അയാൾ എവിടെ നിൽക്കുന്നു നോക്കിക്കോ, എന്നിട്ട് വിധി കൽപ്പിച്ചോളൂ. ഒരാളെ പുറത്താക്കാനും അകത്താക്കാനും സ്വന്തം തീരുമാനമെടുത്തുകൊണ്ട് പോകണ്ട, മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നിർദ്ധാരണ ചെയ്യ. മജ്ദൂബായ വലിയാണെങ്കിൽ നിങ്ങൾ അയാളെ കൂടെ കൂടാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സമത്തെ പഠിപ്പിച്ചത് ഈ കറാമത്ത് കാണിക്കുന്നത് മുഴുവൻ വലിയ വിലായത്താണ് നല്ലല്ലോ. കറാമത്ത് കാണിക്കുന്ന മുഴുവൻ വിലായത്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വലിയിൽ നിന്ന് വിലായത്ത് ഉണ്ടാകും, ഒരാളിൽ നിന്ന് കറാമത്ത് ഉണ്ടാകും. പക്ഷെ കറാമത്ത് ഉണ്ടായാൽ വലിയാകും എന്നല്ലോ പറഞ്ഞു. ഏറ്റവും വലിയ കറാമത്ത് ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ നിമഗ്നനാവല. അങ്ങനല്ലേ റിസാലത്തുൽ ഖുശൈരിലൊക്കെ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും ഏറ്റവും വലിയ കറാമത്ത് എന്താ? ആരാധന നിമഗ്നായിരിക്കലൊക്കെ പഠിപ്പിച്ച പിന്നെന്താ? തെറ്റിൽ നിന്ന് മുക്തമായ ഒരവസ്ഥയിൽ നിരന്തര ആരാധനയിൽ നിമഗ്നത. ഇത് രണ്ടുമുണ്ടെങ്കിലാണ് വിലായത്തിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തുകാൻ തീം പഠിപ്പിച്ചത്. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പ്രാസ്ഥാനികമായ ഒരു വ്യതിയാനം ഉണ്ടാക്കുമ്പോഴേക്കും ചില ആളുകളെ നേരെ ചൂണ്ടിട്ട് അവരെ കള്ളന്മാരാണ്, അവർ കുഴപ്പക്കാരാണെന്ന് പറയുന്നുണ്ട്. ഒരു പ്രസ്ഥാനത്തിന് പറ്റാത്ത ആളുകളെ മുഴുവൻ ദീനിന്റെ പുറത്താണെന്ന് മുദ്ര കുത്താൻ ആരാ ഇവർക്ക് അവകാശം കൊടുത്തത്? അതൊക്കെ പാവപ്പെട്ട ആളുകളെ മുഖ്ലിസീങ്ങളെ വഞ്ചിക്കാനുള്ള പടക്ക. പാവങ്ങൾക്ക് അത് കേൾക്കുമ്പോ പെട്ടെന്ന് ഒരു ബേജാറ് വരും. കാരണം എന്താ? മനസ്സിൽ നിഷ്കളങ്കതയുള്ള ആളുകളെ സമത്വ വിളന്നപ്പോ കുറച്ചപ്പുറത്ത് പെട്ടുപോയിട്ടുണ്ട്. സമത്ത പിളർന്നു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. പിളർന്നു എന്ന് പറയുന്നത് കുറച്ചാളുകളെ മാറ്റി നിർത്തിയെന്ന് ഉദ്ദേശത്തിൽ പിളർപ്പ് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ആ ഭാഗത്ത് അന്നപ്പെട്ട ആളുകൾ, ചില സമ്പന്നരായ വ്യവസായികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ചാളുകളും, കാര്യത്തിന്റെ നിരസി മനസ്സിലാക്കാത്ത കുറച്ചാളുകളും അബദ്ധത്തിൽ പെട്ടുപോയ ചില ആളുകൾ, അതിൽ പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ചിന്തിച്ചു നോക്കും. 89 മുതൽ ഈ 2017 വരെ ചിന്തിക്കും. മാർച്ച് വരെ എത്ര ആളുകൾ ഇതുപോലെ ഇങ്ങോട്ട് വന്നു, എന്നാൽ ഇതുപോലെ അങ്ങോട്ടൊരു പോക്ക് നിങ്ങൾ കണ്ടു? അങ്ങോട്ടൊരു പോക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു പക്ഷെ അവര് പറയും മുസാഫൈസി വന്നു, അത് കറ ഇലാമ ഫറയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിട്ടില്ല, കുറച്ചിട്ടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹവുമായി ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. അദ്ദേഹം അങ്ങോട്ട് പോകുന്നു എന്നുള്ള സൂചന ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ചു, അവരൊരു ക്ലാസ് എടുപ്പിച്ചു. എന്തുകൊണ്ട് പോയി, എന്തിനു പോയി, അതൊക്കെ അദ്ദേഹം വിശദീകരിക്കേണ്ടത്. നേരെ മറിച്ച് ചില ആളുകൾ അങ്ങോട്ട് നിപ്പുണ്ട്, അതും അങ്ങോട്ട് പോകുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. തൂക്കം ഇങ്ങോട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ മലപ്പുറത്ത് വെച്ച് പറഞ്ഞതുപോലെ വറായി തന്നെ അങ്ങനെയാണ്. ഒരാൾ ഒറ്റക്കല്ല് വരുന്നത് ഫൗജായിട്ട് വരുന്നത്. എന്താണ് അതിന്റെ കാരണം? വസ്തുത മനസ്സിലായാൽ പിന്നെ മനസ്സവിടെ നിൽക്കില്ല. സത്യം മനസ്സിലായാൽ ഈ സത്യം അംഗീകരിക്കാൻ എന്തായാലും അവർ തയ്യാറാവുമെന്ന് മാത്രമല്ല, ആ വസ്തുതയിലേക്ക് അവർ എന്തുകൊണ്ട് വരാതിരിക്കണം? അതാ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഓരോരോ വസ്തുതകൾ ചിന്തിക്കൂ. നമുക്ക് നേതൃത്വം കൊടുത്ത മഹാനാരാ? ഈ തലമുറ, മുൻതലമുറ പോകട്ടെ, ഈ തലമുറ കണ്ടുവളർന്ന ഏറ്റവും വലിയ മഹാനാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം നവറല്ലാഹു മർക്കദഹു. 26-ാമത്തെ വയസ്സിൽ സമത്ത കേരള ജംഇയ്യത്തുൽമയുടെ മുഷാവറ മെമ്പറായ ആദ്യത്തെ മുഷാവറയിൽ സമത്ത സ്ഥാപിക്കുന്ന കാലത്ത് ആ മുഷാവറയിൽ അംഗമായ ആള് ഈ കേരളക്കരയിൽ മരിച്ചു പോകുന്നത് 1993. ഞാൻ പറയുന്ന വിഷയം എല്ലാവരും മനസ്സിലാക്കും, അറിയാവുന്ന കാര്യമാണെങ്കിൽ. 1993 കണ്ണിയത്ത് ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നു. സമത്ത സ്ഥാപിച്ചപ്പോൾ അതിന്റെ 1-ാമത്തെ മുഷാവറയിൽ മെമ്പർ. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ 89 അദ്ദേഹത്തെ മാറ്റി നിർത്തി പുതിയ ഒരു പ്രസിഡന്റിനെ കണ്ടെത്തിയത്? എന്താണ് അതിന്റെ ന്യായം? റഈസുൽ മുഹഖിഖീൻ സമത്തയുടെ ബാനി ഹദറത്തിന്റെ കൂടെ നിന്നാളാണ്. മുല്ലക്കോയ തങ്ങളുടെ ദുആക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് 26-ാമത്തെ മെമ്പറായി 26-ാമത്തെ വയസ്സിൽ സമത്തക്ക് വേണ്ടി സേവനം തുടങ്ങിയ ആ മനുഷ്യൻ മരിക്കുന്നത് 93. 89-ൽ നിന്ന് 93-ലേക്ക് എത്ര ദൂരമുണ്ട് കൂട്ടി നോക്ക്. 4 വർഷം. ഈ 4 വർഷം കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കെ എന്തിന് പുതിയ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവന്നു? കണ്ണിയത്ത് ഉസ്താദിന് വല്ല ബുദ്ധിമോശവും വന്നു? കണ്ണിയത്ത് ഉസ്താദിന് വല്ല അപകടങ്ങളും സംഭവിച്ചു? അദ്ദേഹത്തെ കുറിച്ച് അന്ന് പ്രചരിപ്പിച്ച അദ്ദേഹത്തിന് അത്തും വിത്തുമാണെന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം.
രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കണ്ണിയ തുസാദ് ഈ ആരോപണം കേട്ടപ്പോൾ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിരിക്കുമെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു വിശദീകരണ സമ്മേളനത്തിന് വേണ്ടി കോഴിക്കോട് വഴി കണ്ണൂരിലേക്ക് വരികയാണ്. കാറിൽ പുറപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നത്, എവിടെയാണ് നന്ദി? നന്ദിയിലെത്തിയോ? നന്ദിയായോ? നന്ദി ദാറുസലാമിൽ അദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ചോദിക്കുന്നു, നന്ദിയിലെത്തിയോ? എന്തിനാ? ശംസുലമയെ കാണുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി. ഏതായാലും നന്ദി ദാറുസലാമിന്റെ സമീപത്തെത്തിയപ്പോൾ വണ്ടി കയറ്റാൻ പറഞ്ഞു കേട്ടി. വണ്ടി കയറ്റിയപ്പോൾ ഷെയ്ഖുന ശംസുലമ കണ്ടു. വാഹനം വരുന്നത് ശംസുലമ ഇറങ്ങി വന്നു. ഇതിന് ദൃക്സാക്ഷികൾ. ഇറങ്ങി വന്നപ്പോൾ ഉടനെ തന്നെ തന്റെ ഗുരുവിന്റെ വാഹനം വരുന്നത് കണ്ടപ്പോൾ ശംസുലമയുടെ ഗുരുവാണ് കണ്ണിയത്തുസാദ്. ഇറങ്ങി വന്നു കണ്ണിയത്തുസാദ് കാരന്ന് ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് വുദു എടുക്കണം. വുദു എടുക്കാൻ വേണ്ടി നന്ദിക്ക് വരേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ വുദു എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഷെയ്ഖുന ശംസുലമയുടെ ശിഷ്യഗണങ്ങളായ ആളുകൾ ഓടിപ്പോയി കാന്റീനിൽ ചെന്ന് ഏതാണ്ട് പാകപ്പെട്ട ചൂടുള്ള വെള്ളം എടുത്തുകൊണ്ടുവന്നു. ആ വെള്ളം കൊണ്ടുവന്ന് കണ്ണിയത്തുസാദിനെ വുദു ചെയ്യിക്കാൻ വേണ്ടി കാറിൽ നിറക്കി വുദു ആരംഭിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സന്ദർഭത്തിൽ കണ്ണിയത്തുസാദ് ശംസുലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വുദു എടുക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഇതൊരു ചരിത്രമാണ്. ഞാൻ വുദു എടുക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാമെന്ന് ബഹുമാനപ്പെട്ട ശംസുലമയോടാ പറയുന്നത്. അതാണ് എത്രയോ ആളുകൾ അവിടെ ഉണ്ട് ശംസുലമയോടാ പറയുന്നത്. ശംസുലമ ശരിക്കും ശ്രദ്ധിച്ചു. വുദു എടുത്തു. വുദു എടുത്തു കഴിഞ്ഞ് വുദുവിന്റെ പ്രാർത്ഥന നിർവഹിച്ച ശേഷം കണ്ണിയത്തുസാദ് നേരിട്ട് ശംസുലമയോട് ചോദിച്ചു, ഞാൻ വുദു എടുക്കുന്നത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. എന്റെ വുദുവിൽ വല്ല കുറവുമുണ്ടോ? ഒരു കുറവും കണ്ടിട്ടില്ലല്ലോ. ഷെയ്ഖുൻ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് കാലിന്റെ വിരൽ തിക്കകറ്റുന്ന സുന്നത്ത് വരെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോ കണ്ണിയത്തുസാദ് കൈ പൊക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ രംഗത്തിന് സാക്ഷിയായ ആളുകൾ പറയുന്നു, ശംസുലമയോട് ആളുകൾ ഇങ്ങനെ മുഖത്തെ നോക്കിക്കൊണ്ട് ചോദ്യഭാവത്തിൽ നിന്ന് എന്താണ് ഇപ്പൊ ചെയ്തതൊക്കെ, ഉദു കൊടുക്കണമെന്ന് പറയാ, നോക്കി നിൽക്കണമെന്ന് പറയാ, പിന്നെ അൽഹംദുലില്ലാ പറയുക, എന്താണ് ഇത്? ശംസുലമ തന്നെ കണ്ണിയത്തുസാദ് ചോദിച്ചു, അങ്ങ് പോയി ചെയ്ത പ്രവർത്തനം, അവിടുന്ന് ചെയ്ത പ്രവർത്തനം ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്നോ? അതിനർത്ഥം ശംസുലമക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ പ്രവർത്തനം എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ കണ്ണിയത്തുസാദ് കണ്ണ് നിറച്ചുകൊണ്ട് സങ്കടപ്പെട്ട ഭാഷയിൽ പറഞ്ഞു, അത്രേ എനിക്ക് അത്തും വിത്തമാണ്, എന്റെ ബുദ്ധി ശരിയല്ല എന്ന് ചില കുട്ടികളൊക്കെ പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേട്ടു. ബുദ്ധി ശരിയല്ലെങ്കിൽ ഉദു ശരിയാവൂലല്ലോ. ഉദു ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പവും പടച്ചിറപ്പ് വരുത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഇബാദത്ത് പഴക്കൂലല്ലോ. അൽഹംദുലില്ലാ. ഇതാണ് കണ്ണിയത്തുസാദ്. ഈ കണ്ണിയത്തുസാദിനെ അവിശ്വസിച്ചതിൽ എന്ത് കാരണമാണ് ഇവർക്കുള്ളത്? എന്തിനാ അവിശ്വസിച്ചു ആ പാവം മനുഷ്യൻ? ബുദ്ധിക്ക് അദ്ദേഹത്തിന് നല്ല കൂർമ്മതയുണ്ടെന്നതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ സ്മരണിക പോലും വായിച്ചാൽ മതി. ഒരുപാട് ഉദാഹരണം. അതിൽ ഒരു ഉദാഹരണമാണ് ആ മഹാനായ മനുഷ്യൻ ഇത്തരമൊരു യാത്രാ മധ്യ ഒരു വെള്ളിയാഴ്ച ദീർഘയാത്രയിൽ അദ്ദേഹം ഒരു പള്ളിയിൽ കയറി ഖുതുബ ആരംഭിച്ച ഖുതുബ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഖതീബ് കണ്ടു. കണ്ണിയത്തുസാദ് വരുന്നു. പഠിക്കുന്നു യാത്ര വേണല്ലേ. ഖതീബ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചില വാചകങ്ങൾ ചൊല്ലി പറഞ്ഞ് ശീലിച്ച രീതിയിൽ അങ്ങ് പോയി പോകും. അയാൾ അങ്ങനെ പറഞ്ഞു, ഭൂരിപക്ഷം മുസ്ലിയാക്കന്മാരായതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരൊന്ന് മൗനം പാലിച്ചാൽ മതി. അത് കേട്ട ഉടനെ കണ്ണിയത്തോടെ മനസ്സിൽ വെച്ചു, ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നാണ് പറയുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ കണ്ണിയത്ത് ചോദിച്ചു, എവിടെ ഖതീബ് എന്ന് ചോദിച്ചു. ഖതീബ് ഓടി വന്നു. അല്ലെങ്കിലല്ലോ വരാൻ നിൽക്കുക. കണ്ണിയത്തുസാനെ കണ്ടോ? എന്താ നിങ്ങൾ ഓതിയതെന്ന് ചോദിച്ചു. ഖുത്ബല്ലാതെ ഓർന്നയാൾ ഓതിയിട്ടില്ല. അയാളാകെ പതറിപ്പോയി. കണ്ണിയത്തുസാദിനെ തുറന്നു ചോദിച്ചു, എന്താ ഫൈനഹ ബിസദാരി എന്ന് ഓതാൻ കാരണം ചോദിച്ചു. അല്പമൊക്കെ നഹവിന്റെ കിതാബ് ഓതിയ ഉസ്താദന്മാർക്ക് സ്വാഭാവികമായും ഫാൾട്ടുള്ള ഭാഗം പറയുമ്പോ ബോധ്യവും. ഇയാൾക്കൊരു മറുപടിയും പറയാം. ഒരു മറുപടി അവസാനം ഇയാളെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. അത് ഉസ്താദ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ ബേജാറായിട്ട് അങ്ങനെ ചെയ്തതാണെന്നാണ്. ബേജാറ് ജെറിന്റെ ആമില തന്നെ ആരാ പഠിപ്പിച്ചു? ആദ്യത്തെ ചോദ്യം. ഈ സംഭവം അദ്ദേഹത്തിന്റെ സ്മരണയിൽ വായിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് അതിലെ നർമ്മമല്ല, ആ വിഷയത്തിന്റെ നർമ്മത്തെക്കാളും ആ ചോദ്യത്തിന്റെ പ്രസക്തി. ഒരു മൈന്യൂട്ട് പോയിന്റ് ആണത്. ആ ഒരു വിഷയം ശ്രദ്ധിക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഒരു ഇബാറത്ത് തെറ്റിയപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഹർക്കത്ത് തെറ്റിയപ്പോഴേക്കും ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ നഹവിന്റെ കായത്തിൽ ചെറിയൊരു ചെറിയൊരു ചാഞ്ചാട് ഒരു ജറിന്റെ ഹർഫ്
അവിടെ മജ്റൂറായ അത് അങ്ങനെ തന്നെ വായിക്കണമെന്നുള്ള ആ കാർക്കിഷ്യം പുലർത്തിക്കൊണ്ട് അദ്ദേഹം അത് ചോദ്യം ചെയ്തു. ഏതുവരെ ഓർത്തു? ആ വിഷയം ഓർത്തു എന്ന് മാത്രമല്ല, നിസ്കാരവും ദുആവും കഴിഞ്ഞിട്ട് ഖതീബിനെ വിളിക്കുന്നു. അത്ര ഓർമ്മശക്തി അക്കാലത്ത് കണ്ണിയത്ത് സാധനുണ്ട്. ആ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ വരെ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി. അങ്ങനത്തെ മനുഷ്യന് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിവെച്ചത് എന്തിനാ? ഈ ചോദ്യത്തിന് കാലത്തോട് മറുപടി പറയേണ്ടി. ആ മഹാന്റെ ജീവിതത്തിലെ സൂക്ഷ്മത്തിന്റെ ആഴം മുഴുവൻ നമുക്കറിയാലോ. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം, കാരണം അവരെ കുറിച്ചൊക്കെ ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കണമെന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി MT അബ്ദുൽ മുസ്ലിയാർ പലപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മ. ജാമ്യയിൽ പഠിക്കുന്ന കാലം, കണ്ണിയത് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വരുന്നു. ബഹുമാനപ്പെട്ട MT ഉസ്താദ് ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരിക്കും. കണ്ണിയത്ത് ഉസ്താദ് കസേരയിൽ നിന്ന് ദർസ് ആരംഭിച്ചു, മൂട്ട കടിച്ചു, കസേര നേതേറ്റു, കസേര നീക്കി വെച്ചു. മൂട്ടയുള്ള കസേര നീക്കി വെച്ച അദ്ദേഹം മേശപ്പുറത്ത് കയറി. മേശപ്പുറത്ത് കയറി നിന്ന് കാല് താഴ്ത്തിയിട്ടിട്ട് ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കിതാബ് പൂട്ടി വെച്ച് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറഞ്ഞ് ചാടിയെടുത്തു. കുട്ടികൾ നോക്കുമ്പോ MT ഉസ്താദ് പറയുന്നു അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നു. കുട്ടികളൊക്കെ അന്താളിച്ചു പോയി. ദർസ് ഇങ്ങനെ നടത്തുന്നതിനിടയ്ക്ക് എന്താണിത്? ആ സമയത്ത് കുട്ടികൾ അത്ഭുത പരതന്ത്രരായി മൗനമൂകമായി നോക്കുമ്പോ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അത്രേ ഉയരമുള്ള സ്ഥലത്തിരുന്നുകൊണ്ട് കാലാട്ടൽ കിബ്റിന്റെ ലക്ഷണം. കിബ്റിന്റെ ലക്ഷണം കൽബിൽ മിസ്കാല് ദർറത്തുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ലാന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മേശപ്പുറത്തിരുന്ന് അറിയാതെ ഒന്ന് കാലാട്ടിപ്പോയി, എന്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചു, അഹമ്മദിന്റെ സ്വർഗം നട്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അതൊരു മനുഷ്യന്റെ സൂക്ഷ്മതയാണ്. ഇതിനാണ് വറഅ എന്ന് പറയുന്നത്. ഇതാണ് വറഅ. മിസ്കാലു ഹബ്ബത്തിൻ മിനൽ വറഅ ഖൈറും മിൻ അൽഫി മിസ്കാലിൻ മിനസ്സൗമി വസ്സലാ. ആയിരം നിസ്കാരത്തെക്കാളും ആയിരം നോമ്പിനേക്കാളും ഘനം തൂങ്ങുന്ന ഒരു സാധനമാണ് ഒരു ഇഞ്ച് ഒരു അരക്കഴഞ്ച് വറഅ. നാളെ ശിക്ഷിക്കപ്പെടുമോ ഇതിന്റെ പേരിൽ നിന്ന് മനുഷ്യന്റെ ചിന്തക്കാണ് വറഅ എന്ന് പറയാ. അത് ഇഖ്ലാസ് അല്ല, കൽബത്തെ ഉണ്ടാവൂ, അത് കാണാൻ പറ്റൂല. അൽ ഇഖ്ലാസ് സിർറും ബൈനല്ലാഹി വബൈനൽ അബ്ദ്. അടിമയും ഈ മനുഷ്യനും തമ്മിലുള്ള രഹസ്യമായ ബന്ധമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് കൊണ്ട് ആ ചാടി വീണത് മേശപ്പുറത്ത്. ആ ഇഖ്ലാസ് അല്ല കൽബ് എന്നാണ് പെട്ടെന്ന് അസ്തഗ്ഫിറുള്ള വന്നത്. അതുകൊണ്ടാണ് കുട്ടികളോട് നിങ്ങൾ എനിക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞത്. അങ്ങനത്തെ മനുഷ്യനെ പടച്ചെറുപ്പ് ദ്വലാലത്തിന്റെ മാർഗത്തിൽ നിർത്തൂല നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും എന്ത് സംഘടനാപരമായ പക്ഷപാതിത്തുണ്ടെങ്കിലും ഇത്ര സോഫായ കൽബുള്ള ഇത്ര വരയുള്ള ഒരു മനുഷ്യൻ ഒരു തെറ്റിന്റെ ഭാഗത്ത് നിൽക്കൂല. അത് മതി. ആ മനുഷ്യന്റെ കൂടെ അല്ലേ നമ്മൾ നിൽക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ പ്രവർത്തനം മുഴുവൻ അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ പ്രദേശത്ത് എത്ര ആളുകൾ തടിച്ചുകൂടി ലേഖനം നിങ്ങൾക്ക്? ഞാൻ ജെറുസലേമിനോട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു യാത്രയിൽ ഒരുപാട് അതുകൊണ്ടാണ് പഠിച്ചോ പരിശുദ്ധ ഖുർആന്റെ സീറൂഫിൽ അറബി എന്ന് പറഞ്ഞത്. ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചോളൂ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കൈഫ ബദഅൽ ഖൽഖ്. എത്ര ചോദ്യം ഖുർആനിൽ ഇതേ ആയത്ത് ധരിച്ചുകൊണ്ട് സഞ്ചരിക്കണം. ഒരു ഭാഗത്ത് നമ്മൾ ഓരോ ഭാഗത്തിലും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കൊരു പാടിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഇൽമു കിട്ടും നമുക്ക്. വെറുതെ ഇങ്ങനെ ഖലീഫയെ നടന്ന പോരാ. നമ്മുടെ സമൂഹത്തിൽ ഈ ഇൽമു പഠിക്കണം എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സീറൂഫിൽ അർദ് എന്ന വാചകം പറഞ്ഞത്. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇന്ന് മുതൽ വലിയ സൂക്ഷ്മതയിലെ ജീവിക്കും. ഉടനെ തന്നെ ജനശരിത തിരിച്ചു വെച്ചു. അതെന്താ അങ്ങ് എപ്പോഴും സൂക്ഷ്മതയിലാണല്ലോ, പിന്നെന്താ ഇപ്പോഴായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സൂക്ഷ്മത? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു ഇന്ന് എനിക്ക് 60 വയസ്സ് തികഞ്ഞു കഴിഞ്ഞു. 60 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് ഒരാൾക്ക് 60 വയസ്സ് തികഞ്ഞാൽ സക്കാത്തിന്റെ സ്വത്ത് പങ്കുവെച്ച് കൊടുക്കുന്ന സമയത്ത് 60 വയസ്സുള്ള ആളുകൾക്കും അതിന്റെ മേലെയുള്ളവർക്കും ഒരു കൊല്ലത്തെ അവകാശം കൊടുക്കും. അല്ലാത്തവർക്ക് ചിലപ്പോ കൂടുതൽ കൊടുത്തു വരും സമ്പത്തിനനുസരിച്ച്. എന്താ കാരണം? 60 തികഞ്ഞവൻ എപ്പോഴും പോകാം. മാ ബൈന സിത്തീന വസബ്ഈനാണ് നമ്മുടെ ഉംറ്. അങ്ങനല്ലേ? ലികുല്ലി ഷൈൻ ഹസാ, എല്ലാത്തിനും ഒരു കൊയ്ത്തു കാലമുണ്ട്. വഹസാദു ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ കൊയ്തു കൊണ്ടുപോകുന്ന കാലം. മാ ബൈന സിത്തീന വസബ്ഈൻ, 60 70 ഇടക്കാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ
Sallallahu alaihi wasallam athangal padipichu kanniyathusad inde sooshmadam nokku ningale 60 am vayasil polin yadoru tarathilum buddhikku poralelkatha ormakku poralelkatha aa mahanaaya manushyan jeevichirundukondu samathakku nethrutvam koduthappa samathakku undaya khyathi ethrayanu aa mahan evadengilum chennu dua cheythala dua kabooliyathulla duaanu Chirumutta vandu parayunna saram pulikkal samipamaanu mahanavargal avada madakku vendi ithupole venal kaalathu dua cheythittu ezhunnettu pokunnathinte munpu mikeilude kelkkathakka vidham mic off aakkiyirikkumennu karuthikkondayirikkam swayam paranju allahuve njan ninne kandu dua cheythathaanu nee mazha tharathe ahmad ivadunnu ezhunnelkkilla ketto aalukal muzhuvan sadassil thanne vannirunnille അത്ഭുത പരതന്ത്രരായി ജനങ്ങൾ ഇങ്ങനെ മൂകസാക്ഷികളായി നിൽക്കുമ്പോ 5 മിനിറ്റിനുള്ളിൽ ഒരു കാർമേഘം വന്ന ആ പ്രദേശത്തെ മുഴുവൻ മഴ കൊടുത്തില്ലേ ഇന്നും ആ മഴ നനഞ്ഞ തലകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് തലനിരച്ചുകൊണ്ട് കാരണവന്മാർ കണ്ണിയത്ത് പോലും ആ മഴ കൊണ്ടാണ് പോയത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര പഠിപ്പിച്ചത് ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖസമ അലല്ലാഹി ലബറ എന്താണ് പറഞ്ഞ വാക്ക് അല്ലാഹു ചില മഹാന്മാരുടെ വാക്ക് പറഞ്ഞ നടപ്പാക്കി കൊടുക്കും അങ്ങനത്തെ മനുഷ്യനായിരുന്നത് ആ നാക്ക് ബലമുള്ള മഹാനായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിനാ നമ്മൾ അദ്ദേഹത്തെ തള്ളിയത് പറ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഉറപ്പല്ലേ ദുന്യാവിൽ നമുക്ക് പലപ്പ് കാണിക്കാനാണോ സമത്ത നമുക്ക് നേതാവാകാനാണോ സംഘടന അതോ പരലോകത്ത് പോയി നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് ദീനീയ ഖിദ്മത്തിന്റെ വേദിയാണോ ദീനീയ ഖിദ്മത്തിന് തമത്ത് തന്നെ വേണോ എന്ന് ചോദിക്കുന്നവരുടെ കേരളത്തിൽ മറ്റേത് സംഘടന ആശയം തിരുത്താത്തത് ആശയം തിരുത്താത്ത ആദർശം തിരുത്താത്ത ഏത് സംഘടന കേരളത്തിൽ വേറെ ഉള്ളത് സമത്ത കേരള ജമിയത്തിന് എന്ത് പറഞ്ഞോ ആദ്യം അത് ഇന്നും പറഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ പറയുമെന്നാണ് അതിന്റെ നേതാക്കൾ പറയുന്നത് രണ്ടാമത് നമ്മൾ കണ്ട് പരിചയപ്പെട്ട മഹാൻ ഷെയ്ഖുന ശംസുൽ ഉലമയാണ് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനെ കുറിച്ച് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ കാസർഗോഡ് ജില്ലയിൽ എത്രയോ മക്കാമുകൾ ഹയാത്താക്കിയത് മഹാനാണ് വഴിക്ക് നിസ്കരിക്കാൻ കയറിയ സ്ഥലത്ത് പോലും നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മക്ബറിലേക്ക് പോയി കബറ് കാണിച്ചു തന്നൊരു മഹാന്റെ കബറാണ് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ അതാണ് ഷെയ്ഖുന ശംസുൽ ഉലമ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്തിക്കണം നിങ്ങള് കുറ്റിപ്പുറത്തേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു മക്കാമുണ്ടല്ലോ മക്കാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത ഷെയ്ഖുന ശംസുൽ ഉലമ ഇന്ന് ആ മക്കാമിന്റെ അവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് 5-6 മഹലിലെ ആളുകൾക്ക് റിലീഫ് പ്രവർത്തനവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയി നോക്കണം നിങ്ങള് ആ മഹാന്റെ കരങ്ങൾ കൊണ്ട് എത്ര ഉറൂസുകൾ സ്ഥാപിക്കപ്പെട്ടു നെല്ലിക്കുന്നുപ്പാപ്പനെ കുറിച്ച് പോലും പറഞ്ഞു കൊടുത്തതാരാ ഷെയ്ഖുനല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഷെയ്ഖുന ശംസുൽ ഉലമക്ക് മഹാന്മാരുമായുള്ള ബന്ധം അഭേദ്യമായി ആ ബന്ധം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നു ശരി പക്ഷെ അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ ഒരു മഹത്വം വേറെ ഉണ്ട് ആ മഹാനുഭാവൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും കാര്യങ്ങളൊക്കെ എന്താ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഔദാര്യം അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ നിക്ഷിപ്തമാക്കി മാത്രമല്ല അദ്ദേഹം നമുക്ക് കാണിച്ചെന്ന മാതൃക മറക്കാൻ പാടുണ്ടോ നിങ്ങൾ ആ മഹാൻ നമുക്ക് കാണിച്ചെന്ന ഏറ്റവും വലിയ മാതൃക എന്താ സമത്തയുടെ ബാനി ഹദറത്തിന്റെ മക്കാമിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചകമത രോഗിയായി കിടക്കുന്ന സമയത്ത് വേഗത്തിൽ സമത്ത ആ സ്ഥലം വിലക്കെടുത്തു വിലക്കെടുത്തതിന്റെ ശേഷം രജിസ്റ്റർ ചെയ്തു എന്ന വിവരം കിട്ടി അതിന് അദ്ദേഹം പ്രത്യേകം താല്പര്യപ്പെട്ട് പലപ്പോഴും ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു ചോദ്യം ആ സ്ഥലം വാങ്ങിയോ സ്ഥലം രജിസ്റ്റർ ചെയ്തോ അതിനുവേണ്ടി മാത്രം സയ്യിദ് അബ്ദുറഹ്മാൻ അസീരി തങ്ങളെ ചുമതലപ്പെടുത്തി തങ്ങന്മാരെ കയ്യിലാ സ്വത്ത് തങ്ങളും തങ്ങളും ബന്ധപ്പെട്ട് അത് ബന്ധപ്പെട്ട് വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആശുപത്രി വന്ന് വിവരം പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്റെ മയ്യത്ത് അവിടെ മറവ് ചെയ്യണം അപ്പൊ ശിഷ്യന്മാരെല്ലാവരും കൂടി നിൽക്കുക അപ്പൊ അവരിൽ പലരും പറഞ്ഞു ഉസ്താദെ അങ്ങനെ പറയരുത് ശേഖരൻ വലിയ തമാശ പറഞ്ഞു അപ്പൊ ശേഖരൻ എന്നെ ഇപ്പൊ മറവ് മാടാനല്ല മരിച്ചിട്ടവിടെ മറവാടാനാ ഞാൻ പറഞ്ഞത് അങ്ങനെ ആ മഹാൻ ആ സ്ഥലം മനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തു നന്ദി ദാറുസലാം റെഡിയായി നിൽക്കേ അവിടെ ഒരു മക്ബറ ഷെയ്ഖിനെ പള്ളിയുടെ മുറ്റത്ത് വേണമെങ്കിൽ ഒരുക്കാമെന്ന് അവർ പറഞ്ഞു രണ്ടും നന്ദിയുടെ തന്നെ വീട്ടിന്റെ മുന്നിൽ ഒരു മക്കാം ഒരുക്കിയിട്ട് വീട്ടുകാർക്ക് സൗകര്യപ്രദമായി വരുമാനം വരെ ആകത്തക്ക രീതിയിൽ ഒരു മക്കാം ഉണ്ടാക്കാമായിരുന്നു ഒന്നും നടന്നില്ല ഷെയ്ഖിനെ പറഞ്ഞു എന്റെ മയ്യത്ത് വരക്കലത്തങ്ങളെ കാലിന്റെ ചുവട്ടിലായിരിക്കണം അതൊരു ദലീലാണ് നക്കലിയായ ദലീൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഇത് അക്ലിയായ ദലീൽ അത് ബുദ്ധിയുള്ളവനൊക്കെ മനസ്സിലാവും ബുദ്ധി പണയം വെച്ചിട്ടില്ല ആരാണോ സമത്വം ഉണ്ടാക്കിയത് ആ മഹാന്റെ കാലിന്റെ ചുവട്ടിൽ ഷെയ്ഖുനെ പോയി കിടക്കുന്നതിനേക്കാൾ വലിയൊരു ദലീൽ എന്താ പറയുക
വിലായത്തിലും കരാമത്തിലും വിശ്വാസമുണ്ടെങ്കിൽ വരക്കലെ തങ്ങൾ കെട്ടിപ്പടുത്ത സമത്തയുടെ ആദർശത്തിൽ നിന്നും സമത്തെ ഒരു ഇഞ്ച് സംശയമോ വ്യതിചലിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മയ്യത്ത് ആ കോമോഡിലേക്ക് കൊണ്ടുവരുമ്പോ ആ കബറിൽ നിന്ന് ആ കൈ ഉയരും, ഉയർന്നിട്ട് പറയും ഇവിടെ വേണ്ട പറയും. അറബിക്കടൽ തിരമാലകൾ അടിച്ചുയർന്നപ്പോ ആ നാട്ടിലെ ജനങ്ങൾ ചെന്ന് കരഞ്ഞു പറഞ്ഞു മത്സ്യമില്ല തങ്ങളെ, നേരെ ആ കടപ്പുറത്തേക്ക് ഇറങ്ങി ചെന്നൊരു ഫാത്തിയ തന്റെ ഉപ്പാപ്പയ റസൂലിന്റെ പേര് ഓതിയിട്ട് കയ്യ് പൊക്കിയിട്ട് കടലെ അടങ്ങണമെന്ന് പറഞ്ഞപ്പോ ആറ് തലച്ചു വരുന്ന അറബിക്കടലിന്റെ തിരമാല കൊച്ചുകുട്ടിയെ പോലെ അടങ്ങി നിന്നുവെങ്കിൽ ആ കൈ ഇപ്പോഴും ആ കബറിലുണ്ട്. ആ കബറിൽ ആ കൈയുണ്ട്, എന്താ തർക്കം? ആ കയ്യിന് കരാമത്തില്ലേ? ആ ഉപ്പാപ്പന്റെ കൈയല്ല റിഫായി ഷെയ്ഖ് തങ്ങൾ വന്നിട്ട് നേരെ കബറിന് മുമ്പിൽ നിന്നിട്ട് കൈയൊന്ന് നീട്ടിത്തരണേ, കൈ നേരെ നീട്ടിക്കൊടുത്തില്ല, എന്താ തർക്കം? കയ്യവിടെ കൈ നീളേണ്ട സമയത്ത് നീളും. വരക്കലത്തങ്ങളെ മക്കാമിലേക്ക് ആ മയ്യത്ത് കൊണ്ടു ചെല്ലുമ്പോ സംശയം ശംസുല്ലമാ സമസ്തയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആദർശം പഴിച്ചിരുന്നുവെങ്കിൽ മുല്ലക്കോയത്തങ്ങൾ പറയും എന്റെ കബറിനടുത്തേക്ക് അത് കൊണ്ടുവരണ്ട. നേരെ മറിച്ച് മുല്ലക്കോയത്തങ്ങൾ വിളിച്ചു കടത്തിയതാണ് അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു കടത്തിയ. എന്താ ഈ പറയുന്നത്? ദലീലാണത്. കാരണം എന്താ? സമത്തയെ നയിച്ച മഹാനാണ് അദ്ദേഹം. പിൽക്കാലത്തും സമത്ത അവിടെ നിലനിൽക്കണം. ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും, ജനങ്ങളെ മനസ്സിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ വളർന്നു വരുന്ന ആളുകൾക്ക് ആരാ സമത്തയുടെ ബാനി ഹദർത്ത് മുല്ലക്കോയത്തങ്ങൾ? എവിടെ ആ സമത്തയിൽ ഭിന്നത വന്നത്? ശംസുലമയുടെ കാലം. ശംസുലമ എവിടെ നിന്നത്? വരക്കല തങ്ങളെ കൂടെ. അപ്പൊ നമ്മൾ എവിടെ നിൽക്കേണ്ടത്? പിന്നെ പറയണ്ട. ഈ ഒരു തത്വശാസ്ത്രം, ഈ ഒരു ലോജിക്ക് പഠിച്ചപ്പോ ഇനി വരാൻ പോകുന്ന ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കണം. നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ബുദ്ധി ലോന് മനസ്സിലാക്കാം. എങ്കിലും നമ്മൾ എവിടെ നിൽക്കണം? കുറ്റം പറഞ്ഞ് ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ സഖാ നമ്മൾ ന്യായം പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ന്യായം പറഞ്ഞാൽ ഞാനും പറയും നിങ്ങളും പറയും നേരം പൊടുക്കോളും എത്ര പറഞ്ഞാലും മതി. ന്യായമല്ല ഇപ്പൊ സഖാഫി പറഞ്ഞു, അയസനി പറഞ്ഞതിനെതിരെ ഞാൻ പറഞ്ഞതിനും എതിരെ ന്യായം പറയാം. പക്ഷെ ന്യായത്തിന്റെ അപ്പുറത്തൊരു സത്യം ഉണ്ട്. ഏത് ഈർക്കിളി പാർട്ടിക്കാരനും ന്യായം പറയും, അങ്ങനല്ലേ? പണ്ട് വായിച്ചില്ലേ, വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു വമ്പം നമ്മളിൽ ആരെന്നായി? അഞ്ചു വല്ല മുഴുവൻ വമ്പിച്ച് തറക്കണ്ടായി. പെരുവിരലോധി വമ്പൻ, ഇയാള് വമ്പനാണല്ലോ. പെരുവിരലോധി തടി നോക്കുമ്പോൾ വമ്പൻ നിങ്ങൾ ഞാനല്ലോ. തടി നോക്കുമ്പോ ഞാൻ തന്നെ, എല്ലാരും കൈ തടിച്ച കൈ തടിന്റെ കാര്യത്തിൽ ഞാനാ ഒന്നാമൻ. അയാളെ വാശി അങ്ങനെ ഉടനെ തന്നെ ഈ ചൂണ്ടുവല്ല രണ്ടാമത്തെ ചൂണ്ടുവല്ല പറഞ്ഞു മിണ്ടാതിരിയട എന്തും നന്നായി ചൂണ്ടിക്കാട്ടാൻ ഞാനല്ലേ. ചൂണ്ടിക്കാട്ടാൻ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയ രസമുണ്ടാവും. അത് ഇയാളെ ഫലായില്ലോ. അപ്പൊ ഈ മൂന്നാമൻ പറഞ്ഞു ഉയരം കൊണ്ട് എന്നൊപ്പം നിൽക്കാൻ വമ്പൻ നിങ്ങളിൽ ആരുണ്ട് എന്ന് ചോദിച്ചു. ഇതാണ് ഏറ്റവും ഉയരുള്ള വരല്. ചിലരിപ്പോ തപ്പി നോക്കുക, അവനാന്റെ വരലേതാ വലുതെന്ന് അവനാന്ന് അറിയില്ല. നമ്മളെ വലുപ്പം നമുക്കറിയില്ല. അതാ കുഴപ്പം തന്നെ, അതാ കുഴപ്പം, പറ്റിയ കുഴപ്പം. അപ്പൊ പിന്നെ ഇയാളുണ്ട്. ഇയാള് പറഞ്ഞു ഇസ്ലാമികമല്ലെങ്കിലും കഥ ഇസ്ലാമികമല്ല. ഇയാള് പറഞ്ഞു മോതിരമണിയാൻ നേട്ടം കൊയ്തത് വമ്പൻ നിങ്ങൾ ഞാനല്ലോ. അതൊരു വലിയ നേട്ടം. അധികാളും ഇതുമല ആഗ്രഹിക്കുക. അത് ഇയാളൊരു നേട്ടമായിട്ട് ഇയാൾ പറഞ്ഞു. ഇയാൾ എന്താ പറയാ, ഈർക്കിളി പാർട്ടി എന്താ പറയാ, ഒന്നും പറയാ. പക്ഷെ അയാളും പറഞ്ഞു ന്യായം. അയാൾ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറയുന്നത്? അയാൾ എന്താ പറഞ്ഞത്? എല്ലാ പേരും കൈകൂപ്പുമ്പോൾ മുമ്പിൽ നിൽക്കുക ഞാനല്ലോ. ഒന്നാം സഫല കൈകൂപ്പം ഇങ്ങനെ പറ്റൂ, ഇങ്ങനെ പറ്റൂ. അപ്പൊ എല്ലാവർക്കും ന്യായം, ന്യായം വരാനില്ലാത്ത ഒറ്റ മനുഷ്യൻ. ന്യായമല്ല പ്രധാനം, അതിന്റെ അടുക്ക് ഒരു സത്യം ഒളിച്ചു കിടപ്പുണ്ട്. അതുപടി ന്യായത്തിന്റെ അപ്പുറത്തൊരു സത്യമുണ്ട്. ഞാൻ പ്രസംഗിച്ചാൽ ഒരു മറുപടി പറഞ്ഞ് ജയിക്കും, ഒച്ചയിട്ട് ജയിക്കും, ചിലപ്പോ കരഞ്ഞിട്ട് ജയിക്കും, ചിലപ്പോ വല്ലാഹി പറഞ്ഞ് ജയിക്കും, ചിലപ്പോ തുമ്മ വല്ലാഹി പറഞ്ഞു. അതുകൊണ്ടൊന്നും സത്യം ജയിക്കില്ല. നിങ്ങൾ വിലയിരുത്തേണ്ടത് നമ്മുടെ നേതാക്കളെ നോക്കും. രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നയിച്ച നേതാക്കളുടെ വിശുദ്ധി, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി. എല്ലാവരും പറയും ആ ആദർശത്തിന്റെ വിശുദ്ധി എല്ലാവരും അവകാശപ്പെടും. പക്ഷേ ഈ നേതൃത്വത്തിന്റെ വിശുദ്ധി വേണ്ടേ? കണ്ണിയത്തിന്റെ വിശുദ്ധിയുള്ള നേതൃത്വം അപ്പുറത്തുണ്ടോ? ശംസുല്ലമയുടെ വിശുദ്ധിയുള്ള നേതൃത്വം അപ്പുറത്തുണ്ടോ? അവിടെ നിന്നിങ്ങോട്ട് നമ്മളെ നയിച്ച ഓരോരുത്തരെ നോക്ക്. നമ്മുടെ നേതൃത്വം നിലയിലുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് കാലമ്പാടി സാദ് പ്രസിഡന്റായിട്ട് വന്നു, കെ കെ അബൂബക്കർ അസറത്തുണ്ടായിരുന്നു, അതുപോലെ ഓരോരുത്തരും നോക്ക്. നിങ്ങൾ എന്ത് പുളുക്കുത്താ നിങ്ങൾ കണ്ടത്? മരിച്ചുപോയ കുമരംപുത്തൂർ ഉസ്താദ് മുതൽ, കോഴക്കുട്ടി ഉസ്താദ് മുതൽ, ഇപ്പോഴുള്ള ജിഫരി മുത്തുകോയത്തങ്ങൾ വരെയുള്ള ആൾക്കാരെ എണ്ണി നോക്ക്. നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് എന്തൊക്കെ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായി, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായി. അപ്പോൾ പറയും അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ വലിയ അതാ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലോ അമ്പിയാക്കന്മാരിലോ ഏതെങ്കിലും ഒരു ഔലിയാവോ അമ്പിയാവോ കുവൈത്ത് കരാർ ഒപ്പിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരീക്ഷണം അവർക്കുണ്ടായി. കുവൈത്ത് കരാർ ഒപ്പിട്ടുകൊണ്ട് എല്ലാം ഒന്നിച്ചാവാം എന്ന ഒരു ധാരണ പുലർത്തി ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് പറ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പിയാക്കളെ കുറിച്ച് പറ. അമ്പിയാക്കൾക്ക് പരീക്ഷണം, ഞങ്ങൾക്ക് പറയാം, അശത്തുനാസ് ബലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ ബലാ അമ്പിയാക്കൾക്ക്. മനുഷ്യനല്ല പരീക്ഷയ്ക്ക് ഉറപ്പല്ലേ? ഇന്നല്ലാഹ ഇദാ അഹബ്ബ റജുലൻ ഇബ്തലാഹു, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട പരീക്ഷിക്കും, വൈദാ സബറ ഇജ്തബാഹു ക്ഷമിച്ചാ തെരഞ്ഞെടുക്കും, വൈദാ റളിയ ഇസ്തഫാഹു ആ പരീക്ഷണത്തിൽ തൃപ്തി തോന്നിയാൽ അയാളെ കടഞ്ഞെടുക്കും. അതൊക്കെ ഉറപ്പ് തന്നെ. നിങ്ങളെ കടഞ്ഞിട്ടും ഇല്ല, എടുത്തിട്ടും ഇല്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനാ നമ്മൾ ഈ പറയുന്നു. ആക്ഷേപമല്ല, ആരോപണമല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കി നോക്കി, കുവൈത്ത് കരാർ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നതാരാ? അത് കഴിഞ്ഞു കൊണ്ടുവന്നാൽ മാസപ്പിറവി. ഏത് പ്രവാചകനാണ് ആ പ്രവാചകന്റെ കാലത്ത് വേറൊരു പ്രവാചകം വന്ന് മാസമർപ്പിച്ച ചരിത്രമുള്ളത്? ഒരു നബിന്റെ മേലെ മറ്റൊരു നബി എവിടെങ്കിലും ഉണ്ടായോ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇരുന്ന് കണ്ട് ഏതെങ്കിലും ഒരു നേതാവ് ഓരോ സ്ഥലത്തും നബിമാരെ പോസ്റ്റ് ചെയ്തോ? കോഴിക്കോട് ഓഫീസിൽ നിന്ന് ഓരോ ജില്ലക്കോരോ കാദിയെ പോസ്റ്റ് ചെയ്യരുത്. അഖിലുൽ ഹല്ലി വൽ അഖ്ദ് തീരുമാനിക്കേണ്ട കാദിയെ ഓഫീസിൽ വെച്ച് തീരുമാനിക്കുന്ന സംവിധാനം ആരാണ്ടാക്കിയത്? ശരിയായോ? നിങ്ങൾ ചിന്തിക്ക്, സാധാരണക്കാർ ചിന്തിക്ക്. അഖിലുൽ ഹല്ലി വൽ അഖ്ദ് ബൈഅത്ത് ചെയ്ത് അല്ലെങ്കിൽ തൗലിയത്ത് ചെയ്തിട്ട് ശരിക്കൊരു കാദിയെ കൊണ്ടുവരണം. അതിനുള്ള അധികാരം അഖിലുൽ ഹല്ലി വൽ അഖ്ദ് എന്നത് കോഴിക്കോട് ഓഫീസിൽ നിന്ന് പ്രഖ്യാപിക്കേണ്ടതല്ല. ഇന്ന ജില്ലക്ക് ഇന്ന കാദി, ഇന്ന ജില്ലക്ക് ഇന്ന കാദി, അങ്ങനെയല്ല. പത്രക്കാർ പോലും അതൊരു തമാശയൊക്കെ എടുത്തും ഓർമ്മണ്ടോന്ന് എനിക്കറിയാം. അന്നാണ് ഒരു ലെറ്റർ പാഡ് നന്ദിയിൽ നിന്ന് അടിച്ചുണ്ടാക്കി ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പത്രത്തിൽ ന്യൂസ് കൊടുത്ത് മംഗളപത്രം കോഴിക്കോട്ട് വന്ന കാലമാണ്. അഞ്ചെട്ട് കാദിമാരെ കേരളത്തിൽ സ്ഥലം മാറ്റി എന്നൊരു വാർത്ത വലിയ വാർത്തയായിട്ട് വന്നു. കാദിമാർക്ക് സ്ഥലം മാറ്റം, അങ്ങനെ വന്നു വാർത്ത. സ്ഥലം മാറ്റിയാണ് ചീഫ് കാദി ബഷീറുദ്ദീൻ നിഷ്കാത്തി അയാൾ കാസർഗോഡോടെ ജോലി ചെയ്തു. ചീഫ് കാദി ഇവിടെ അയാൾ ചോദിച്ചാൽ കഥ പറഞ്ഞു. അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ചീഫ് കാദി സ്ഥലം മാറ്റി, എട്ട് കാദിമാരെ സ്ഥലം മാറ്റി, അഖിലേന്ത്യ നേതാവിനെ എറണാകുളത്തേക്കാ മാറ്റി. പത്രക്കാർ അങ്ങനെ കൊടുത്തു. അതുപോലെ പത്രക്കാർക്ക് പോലും ഒരു തമാശയായി പോയി. ആ രീതിയിൽ കാദി സ്ഥാനത്തിന്റെ വില പോലും കുറക്കത്തക്ക വിധം ഓഫീസിൽ വെച്ച് കാദിയെ നിയമിക്കുന്ന സംവിധാനം ശരിയായോ? നിങ്ങൾ ആലോചിക്കും. റസ്മുൽ ഉസ്മാനെ ഈ വാദമുണ്ടാക്കി മുസ്ഹഫ് ചുട്ടുകരിക്കണമെന്ന് പ്രസംഗിച്ചതാരാ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പണ്ട് ഓതി വരുന്ന ഒരു സമൂഹത്തിന്റെ ആ നടപടിക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ മുസ്ഹഫ് പഠിച്ചെങ്കിൽ സൗദിയിലേക്ക് കടക്കാൻ പറ്റുന്നവരെ പ്രസംഗിച്ചു. ശാന്തിയുടെ കേന്ദ്രമായ മദ്രസകൾക്ക് ചുമര് വെച്ച് വാങ്ങിക്കാൻ സംവിധാനം ഉണ്ടാക്കിയതാരാ? എന്താണ് ഇതിന്റെ ആവശ്യമുണ്ടായത്? നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കുക. അവസാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിലുള്ള ജനങ്ങളുടെ വിശ്വാസം വരെ കുറക്കത്തക്ക രീതിയിൽ ഷഹറെ മുബാറക്കും അനുബന്ധ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വിവാദമുണ്ടാക്കി ഇപ്പുറത്തൊന്ന് നോക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിവാദമുണ്ടാക്കി ഒരു വളവുലം തുറാക്കിന്റെ പേരിൽ ചെറുശ്ശേരി ഉസ്താദിനെ ഇതിലേക്ക് വലിച്ചുവെച്ചപ്പോഴും കൃത്യമായതിന്റെ മസലഭാഗം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. അവസാനിച്ചു. നമ്മൾ ആ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മഹലിൽ ഒതുങ്ങേണ്ട ഒരു കുടുംബത്തിന്റെ തൊലാഖ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് പണ്ഡിതന്മാരുടെ വില കുറച്ചു. ആ ചർച്ച പൊതുസമൂഹത്തിൽ നല്ല ആർക്കാ കുഴപ്പം? നിക്കാഹ് നടത്തുന്ന, നിക്കാഹിനെ കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് മുഴുവൻ അത് മാനഹാനിയല്ലേ? ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ഫഖീഹ് തികഞ്ഞ ഫഖീഹിനെ പഴച്ചു പോകുന്നു കരുതാൻ പറ്റുമോ? ചോദ്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, മറുപടി അദ്ദേഹം ബോധ്യപ്പെടുത്തി, അതിലൊരു കുഴപ്പവും ആരും കണ്ടിട്ടില്ല. എന്നിട്ട് ജനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തർക്കമുണ്ടെങ്കിൽ ഒരു മേശപ്പുറം ചർച്ച പണ്ഡി ചോദ്യമായി വെച്ചൂടെ, ഇരു ഭാഗത്തും കുറച്ച് പണ്ഡിതന്മാർ കൂടി ഇതിന്റെ ന്യായം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൂലേ? അതെന്തിന്റെ പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിട്ടു? പൊതുജന മധ്യത്തിൽ പണ്ഡിതന്മാരുടെ മഹത്വം കുറക്കുന്ന തരത്തിലുള്ള ചർച്ച ആരുകൊണ്ടുവന്ന് പറ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. പാവപ്പെട്ട ജനങ്ങളെ തെളിവില്ലാത്ത സാധനത്തിന്റെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് പണം ചൂഷണം ചെയ്ത് വാങ്ങിയതാരാ? അവസാനം എന്താ സംഭവിച്ചത്? അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ, ഹസൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അഭിപ്രായമുള്ള ആളുകളുണ്ടാവും, അത് പ്രവാചകന്റെ ഷെയറല്ല എന്ന് ബോധ്യമുള്ള ആളുകളുണ്ടല്ലോ, അവരിൽ തന്നെ പലരും പറയുന്നുണ്ടല്ലോ, അവര് തന്നെ തർക്കിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇദാ തഖാസമ ലിസാനി ലഹറൽ മസ്റൂഖ് എന്ന് അറബിയിലെ ചൊല്ല്. ഇദാ തഖാസമ ലിസാനി, രണ്ട് കള്ളന്മാര് തമ്മിൽ തർക്കിച്ചാൽ, യോജിച്ച് കക്കാൻ പോയി കള്ളന്മാര് പിന്നെ തമ്മിൽ തെറ്റിയാൽ, ലഹറൽ മസ്റൂഖ് കട്ട മുതൽ പുറത്തു വരും, പിന്നെ പോലീസ് വേണ്ടി വരില്ല. അത് അറബിയിലെ ചൊല്ലാണ്. കള്ളന്മാർ തമ്മിൽ തർക്കിച്ചാൽ കട്ട മുതൽ പുറത്തു വരും. അവര് കൂടി തീരുമാനിച്ച് ഷഹറെ മുബാറക് ആക്കാൻ തീരുമാനിച്ചു, തമ്മിൽ തെറ്റിയപ്പോ അല്ലാന്നും പറഞ്ഞു. ഇത് സ്വാഭാവികല്ലേ? ആ അറബി ചൊല്ല അന്വർത്ഥമാകണ്ടേ?
നമ്മൾ പറയുന്ന വസ്തുത ഇത് മാത്രമേ ഉള്ളൂ, കുറ്റപ്പെടുത്തലല്ലോ ഇത്. ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ദയവച്ചത് തകർക്കരുത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ പണ്ടേ കടന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കൾ മിത്രമാകുമെന്നും മിത്രം ശത്രുമാകുമെന്ന ബോധ്യം നമുക്ക് എപ്പോഴും പതിരി വിട്ട് ഞാൻ പറഞ്ഞു. ഇണങ്ങിയാൽ മറക്കാനും പൊറുക്കാനും കഴിയുന്നതേ പിണങ്ങിയപ്പോ പറഞ്ഞിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. എന്റെ റെക്കാർഡ് അങ്ങനെ ഉണ്ടാവും, അത്രേ വിദൂരെ പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ വസ്തുതയായി കണക്കാക്കുന്ന ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ഇക്കാര്യം ജനങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ പടച്ചറപ്പ് നമ്മളോട് ചോദിക്കില്ലേ ഒരു സത്യം നിനക്ക് വ്യക്തമായി ബോധ്യമായിട്ട്? ആ ബോധ്യപ്പെട്ടത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ? ഇവിടെ സമത്വ കേരള ജമിയത്തുൽമ മദ്രസകൾ നടത്തുന്നു, മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ മുഅല്ലിമീങ്ങൾ വലിയൊരു ശൃംഖലയായി ദീൻ പഠിപ്പിക്കും. ഇതിന് കോട്ടം തക്ക വിധത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്താൻ പാടുണ്ടോ? നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമല്ലേ? കാസർഗോഡിന് മുഅല്ലിമ കൊല ചെയ്യപ്പെടും. മുഅല്ലിമ നമ്മുടെ പക്ഷക്കാരനല്ല, മറുപക്ഷക്കാരനാണ്. മലപ്പുറത്ത് വെച്ച് ഞങ്ങൾ വമ്പിച്ച റാലി സംഘടിപ്പിച്ചുകൊണ്ട് ഫാസിസ്റ്റുകളോട് പറഞ്ഞു, നിങ്ങൾ ഒരു മുഅല്ലിമിനെ കൊല ചെയ്താൽ അത് ഏത് ഭാഗമാണെന്ന് ഞങ്ങൾ നോക്കൂല. മുസ്ലിം സമൂഹത്തിൽ ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ പള്ളിയിൽ കയറി ആക്രമിക്കുന്ന സമീപനത്തിനെതിരെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി പൊരുതുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ ഭാഗം നോക്കൂല. നമ്മളോട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരെ ഇന്ന് ഇന്ത്യ ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാസർകോട്ട കൊലപാതകത്തിന്റെ ലക്ഷ്യമെന്താ? ഒറ്റ ലക്ഷ്യം ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കൽ മാത്രമാണ്. തമ്മിൽ തല്ലിച്ചാൽ അവർക്ക് ഒരുപാട് നേട്ടമുണ്ട്. അതിനാണ് പള്ളിയിൽ തന്നെ കയറി ചേർത്തത്. അവർ തുറന്നു പറഞ്ഞല്ലോ, ഞങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പോലീസിനോട്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. നമ്മളവരോട് നല്ല നിലക്കാ ജീവിക്കുന്നത്. നമ്മുടെ മതപാഠ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണമെന്നാണ്, വൈരം ജനിപ്പിക്കരുത് എന്നാണ്. ഒരിക്കലും ശത്രുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല, ഒരു ശത്രുവിനെ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കാൻ പാടില്ല. എത്ര വലിയ ഗൗരവമാണത്! അൽ ഫിത്നത്തു നായിമത്തുൻ ലഅനല്ലാഹു മൻ ഐകലഹ. ഫിത്ന എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന സംഗതിയാണ്, ഉണർത്തിയവനെ അല്ലാഹു ശപിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു ഫിത്നയെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, ഒരു ഫിത്നയെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ നമ്മളാലൊരു കുഴപ്പം പ്രസംഗിച്ചിട്ടോ എഴുതിയിട്ടോ അതല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടോ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടല്ലേ 9000 പരം മദ്രസ പ്രവർത്തിച്ചിട്ടും 10,000 മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മദ്രസയിലെ 1,000,000 കുട്ടികൾ ഉണ്ടായിട്ടും 1,000,000 മുഅല്ലിമീങ്ങൾ ഉണ്ടായിട്ടും ഒരു കലാപ്പം ഇവിടെ ഇല്ല അതിന്റെ പേര്. മതം പഠിച്ചിട്ട് യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ ഒരു ശാന്തി കേരളത്തിൽ നിലനിൽക്കുന്നത് അതില്ലാതാക്കാൻ ചിലർ ശ്രമിച്ചോണ്ടിരിക്കുക. അതാണ് ഫാസിസം പള്ളിയിലേക്ക് അടക്കം കയറി വരുന്നത്. ആ കാലത്താണ് നമ്മൾ ജനസമൂഹത്തിൽ ഇങ്ങനെ ഭിന്നിച്ച് തമ്മിലടിച്ച് നിൽക്കുന്നത്. മറുപക്ഷത്തിന് ചിന്തിക്കാൻ ഇതിലപ്പുറം എന്ത് വേണം? അവർക്ക് ആലോചിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ? കണ്ണിയത്തുസ്താദിനെയും ശംസുലമേയും ധിക്കരിച്ചിട്ടല്ലേ അവര് പോയത്? ആ രണ്ട് മഹത്തുക്കളുടെ ജീവിതവും മരണവും പഠിപ്പിച്ച പാഠം അവർ മറന്നുപോയോ? ആ പാഠം പഠിച്ചുകൊണ്ട് അങ്ങോട്ട് മറങ്ങലല്ലേ? ശരി, മാത്രമല്ല മൂന്നാമത്തെ കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞത് നേതാക്കളുടെ വിശുദ്ധി, രണ്ടാമത്തേത് ആ നേതാക്കൾ കാണിച്ചു തന്ന ഈ മാർഗം, മൂന്ന് അവരുടെ മരണം. നമ്മുടെ ഓരോ നേതാവും മരണപ്പെട്ടു പോയ രംഗം നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലേ? ഷെയ്ഖുന ശംസുലമ മരിക്കുന്ന രംഗം ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ടല്ലോ. ആ മഹാനുഭാവൻ നല്ല ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ സുബൈയുടെ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് മരിക്കുക എന്നാൽ ഒരു മനുഷ്യന്റെ ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹായാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില എത്രയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ? ഒരു മനുഷ്യന്റെ അന്തിമ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖല ജന്ന ഖാല റസൂലുള്ളാഹി സ്വർഗത്തിൽ കടന്നു, വല്ലാഹുവേ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തി തരണേ തമ്പുരാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ ശംസുലമയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അല്ലാഹു മരിപ്പിച്ചത്? അങ്ങനെ ഇനിയിപ്പോ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് നമ്മൾ കേൾക്കാതെ അയാൾ മരിച്ചുപോയി, ചൊല്ലാതെ മരിച്ചുപോയി എന്ന് കരുതി നരകത്ത് കടക്കുന്നതിന് അഭിപ്രായമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണം, മറിച്ച് എന്തിനാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര ഉച്ചത്തിൽ ബാങ്കിന്റെ ലെഫ്റ്റിനൊപ്പം നമ്മളെ കേൾപ്പിച്ചു തന്നെ? അതൊരു സിറുണ്ട്, അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. എന്തിനാണത്? എന്തിനാ സുബൈന്റെ സമയത്ത് മരിപ്പിച്ചത്? സൈലന്റ് അന്തരീക്ഷമാണ്, കാം ആൻഡ് ക്വൈറ്റ്, ഒരു ശബ്ദം ഉണ്ടാവില്ല. രണ്ട്, ബാങ്ക് വിളിക്കുമ്പോഴും ആരും മിണ്ടൂല. ഇത് രണ്ടുമാകുമ്പോ അവിടെ നടക്കുന്ന സംഗതി എല്ലാവർക്കും കേൾക്കാൻ കഴിയും. അപ്പൊ ഷെയ്ഖുന ലായിലാലി എന്തിനാ ഈ ഷെയ്ഖുനാന്റെ പേരിലാണ് ആദർശം പഴച്ചുപോയി? ശംസുലമക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിട്ട് ആ കത്തിൽ ഒരു പ്രമുഖൻ എഴുതിയ എന്താ, അദ്ദേഹത്തിന്റെ ആദർശം പഴച്ചുപോയി, ഷെയ്ഖുനാന്റെ ഇമാം വരെ പോയി പ്രസംഗിച്ചു ചില ആളുകൾ. അങ്ങനത്തെ മനുഷ്യൻ പഴച്ചിട്ടില്ല എന്ന് അല്ലാഹു കാണിച്ചു തരാൻ, പഴച്ചിട്ടില്ല, ആ മനുഷ്യന് പഴച്ചിട്ടില്ല എന്ന് പടച്ചറപ്പ് ബോധ്യപ്പെടുത്തി കുറെ ശിഷ്യഗണങ്ങളെയും ബന്ധപ്പെട്ടവരെയും ആശുപത്രിയിലെ ഉയർന്ന ഡോക്ടർമാരടക്കം സാക്ഷി നിർത്തി. ഉറക്ക കെലിമ ചെല്ലിമ
ബാങ്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്താണ് ബാങ്കിന്റെ അവസാനത്തെ ലഫ്ദ. ആ ലഫ്ദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് അതോടെ മരിക്കുകയാണ്. അപ്പൊ കണ്ടുന്നവർക്കൊക്കെ ബോധ്യമായി ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കണമെങ്കിൽ എന്തൊരു തോഫീക്ക് വേണം. നടപടി പഴച്ചിട്ടില്ല. തമൂത്തൂന കമാ തഈശൂൻ, മരണം ജീവിതം പോലെ. അത് തെളിയിക്കാനാണ് ആ സമയത്ത് തന്നെ ശൈഖുനായി മരിപ്പിച്ചത്. ചിന്തിക്കണം, അവിടെ നമുക്കൊരു ദലീലില്ലേ? അവിടെ നമുക്ക് ചിന്തിക്കാനില്ലേ? അവിടെ നമുക്ക് പഠിക്കാനില്ലേ? ആ മനുഷ്യന് പഴച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞേരത്ത് നമ്മൾ നിൽക്കണം. അതുപോലെ നിങ്ങൾ നോക്കും ഓരോരുത്തർ, ചെറുഷീരുസാദിന്റെ മരണത്തിന്റെ മുമ്പ് അദ്ദേഹം ചെയ്ത ഓരോ പ്രവർത്തനം നോക്കണം. ശംസുലമയാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തി. ശംസുലമ സ്ഥാനത്തിരുത്തിയ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ചെറുഷീരുസാദ്. ആ മഹാനായ ചെറുഷീരുസാദ് ചെയ്ത പ്രവർത്തനം എന്താ? തന്റെ ജീവിത കാലത്ത് തന്നെ അന്ത്യനിമിഷങ്ങളിൽ രോഗം ബാധിച്ച കൊല്ലം അദ്ദേഹം, മാരകമായ രോഗമൊന്നും ബാധിച്ചിട്ടില്ല ആ സമയത്ത് അദ്ദേഹത്തിന്. ഓരോ കിതാബുകളായി വീട്ടിൽ നിന്ന് വരുമ്പോ അദ്ദേഹം നേരെ കൊണ്ടുപോയി ദാറുഹുദയിൽ വെച്ചു. ആരോ ചോദിച്ചു അവസാനം, അങ്ങനെയാണെങ്കിൽ ഉസ്താദ് ഒരു വാഹനം പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുവരാവുന്നല്ലോ, ഒരു പിക്കപ്പ് പോകാനല്ലേ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്റെ കൈകൊണ്ട് തന്നെ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം, ഇത് വഖഫാണ്, എനിക്കിതിന് അനന്തരാവകാശികളില്ല, അതുകൊണ്ട് ഇതോടെ വഖഫാണ്. ഓരോന്നും അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചു. അതൊരു സൂചന പോകാനായി. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചില്ലേ? അദ്ദേഹം അവിടെ മഹല്ലിയും തോൽഫയുമായിരുന്നു ക്ലാസ് എടുത്തത്. ഉയർന്ന ക്ലാസ്, 12 ക്ലാസ്സാണ് അവിടെ ഉള്ളത്, 11-ലും 12-ലും. അവസാനത്തെ വർഷം മരിക്കുന്ന കൊല്ലം രോഗമൊന്നും വന്നിട്ടില്ല. രോഗം വന്ന് ആശുപത്രിയിൽ ആയിട്ടില്ല, ബൈപ്പാസ് കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പൂർണ്ണ ആരോഗ്യവാനായി നിൽക്കുന്ന ലാസ്റ്റ് വർഷം മരിച്ച കൊല്ലത്തിന്റെ തുടക്കത്തിൽ സിലബസ് ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തവണ എനിക്ക് ഒരു ഫിഖ്ഹിന്റെ കിതാബ് ഒഴിവാക്കി ഹദീസിന്റെ കിതാബ് വേണം. പക്ഷേ അവിടുത്തെ പ്രമുഖരായ ഉസ്താദുമാരെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, പറ്റില്ല ഉസ്താദേ, 12 ക്ലാസ് കഴിഞ്ഞാൽ ദാർഹുദിലെ കുട്ടികൾ ഉദവികളായി പുറത്തിറങ്ങണം. വല്ല മഹലിലും പോയി നിൽക്കുമ്പോൾ, വല്ല നിക്കാഹിന്റെയോ തൊലാഖിന്റെയോ മസലകൾ വന്നാൽ അവർക്കത് ഉസ്താദിന്റെ നാക്കുകൊണ്ട് തന്നെ കേട്ട് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അവിടെ ഫിഖിന്റെ ആ രണ്ട് കിതാബ് മാറ്റാൻ പറ്റില്ല. മഹാനവർകൾ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് ഒന്ന് മാറ്റി ഹദീത്തിന്റെ കിതാബ് തന്നെ വേണം. ഇതുവരെ ഇല്ലാത്തൊരു വാശി. അവസാനം അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്റെ മഷായിഖുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് ഹദീത്തിന്റെ കിതാബുമായി ബന്ധപ്പെടണം. അവസാന കാലത്ത് ഒരു വാക്കവിടെ ഉണ്ട്, അപ്പൊ യാതൊരു രോഗമല്ല. അത് പറഞ്ഞപ്പോ ഒരു പിൻവാങ്ങി സ്വഹീഹ് മുസ്ലിം വെച്ചു. ഈ സ്വഹീഹ് മുസ്ലിം ദർസ് നടത്തിയിട്ടുണ്ട്. അന്ന് കാണാൻ വന്ന ഒരു കൂട്ടർക്ക് ഒരു കാലി നിക്കാഹിന്റെ മസല ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് ആ തൊലാഖ് സംബന്ധമായ കാര്യം തീർപ്പാക്കിയതിന് ശേഷം ഈ ദർസ് നടത്തിയിട്ടാണ് അദ്ദേഹം പോയിട്ട് കിടന്നിട്ട് രോഗിയായി ആശുപത്രിയിൽ പോയി മരിച്ചത്. ഓർക്കണം നിങ്ങൾ. ഇവിടെ 2-3 കാര്യങ്ങളുടെ തൊലാഖിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഒന്ന് വിവാദ പുരുഷനാക്കി. ആ തൊലാഖിന്റെ മസലാണ് അവസാനം അദ്ദേഹത്തെ തേടി വന്നപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞ ഫത്വ. മാത്രമല്ല ഈ സ്വഹീഹ് മുസ്ലിമാണ് അദ്ദേഹം അവസാനമായി ദർസ് നടത്തിയ കിതാബ്. എന്താണ് അതൊക്കെ തെളിയിക്കുന്നത്? മഹാന്മാർ പറഞ്ഞ പോലെ ഹദീസുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ കിതാബ് ദർസ് നടത്തി അങ്ങ് മരിച്ചു. ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു, മരിക്കുന്ന സമയത്ത് മുഖത്തൊരു പ്രകാശം. ഐസിയുയിൽ കിടക്കുന്ന ഒരു മനുഷ്യന പുഞ്ചിരിച്ചുകൊണ്ട് കെലിമ ചൊല്ലുന്ന ഞങ്ങൾ കണ്ടു. മക്കള് കുമരംപുത്ത് സുസാൻ അതാ സംഭവിച്ചത്. മരിക്കുന്നതിന്റെ ഏകദേശം 10-15 മിനിറ്റ് മുമ്പ് ബോധം പോയി. ഡോക്ടർ പറഞ്ഞു, ഇനി ബോധം തെളിയില്ല, കഴിഞ്ഞു, ഇനി ആ അബോധാവസ്ഥയിൽ അങ്ങ് മരിച്ചു പോകുന്ന ഡോക്ടർ വിധി. ഡോക്ടർമാരെല്ലാം നിർത്തിവെച്ചു തച്ചമ്പാറയിലെ ഹോസ്പിറ്റലിൽ. ബന്ധുക്കളാകെ ബേജാറായി, കാരണം കെലിമ ചൊല്ലിയില്ലെങ്കിലും ചൊല്ലിക്കാണുമ്പോ ഒരു സന്തോഷമല്ലേ, മനസ്സിൽ ചൊല്ലിയിട്ടുണ്ടാവും എന്ന് കരുതിയാ മതി. പക്ഷേ ആ മഹാൻ മരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ശരിക്കും കണ്ണങ്ങ് തുറന്നിട്ട് പുഞ്ചിരിച്ചിട്ട് കുടുംബക്കാരൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഉറക്കെ ചൊല്ലിക്കൊടുത്ത കെലിമ ചൊല്ലി ഉറക്കെ അങ്ങ് മരിച്ചു പോയി. ഒരു പുഞ്ചിരിയോടുകൂടി മരിച്ചു പോയി. ഓർക്കണം നിങ്ങൾ. എന്താ എന്റെ അത്ഭുതം? സമത്തകയിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ ആ മരണാനന്തര ചടങ്ങിന്റെ പൈസ പള്ളിയിലുള്ള സാധാരണ വലിയ നേതാക്കൾ വെച്ചാൽ സമത്ത കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ മക്കൾ പറഞ്ഞു, വേണ്ട, ബാപ്പ തന്നെ ബാപ്പാന്റെ മരണാനന്തര പ്രക്രിയക്കുള്ള പൈസ ബാപ്പ സമ്പാദിച്ച ദർസ് നടത്തി കിട്ടിയ പൈസയിൽ നിന്ന് ഒരു കവറിലിട്ട് ഞങ്ങളെ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാ മഹാന്മാർ പോയിട്ടുള്ളത്. അത് ആക്കിപത്ത് നന്നാവല. അങ്ങനെയാണ് നമ്മൾ നേതാക്കളൊക്കെ പോയത്. നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, നമ്മൾ നിന്ന സ്റ്റേജ് ഒരിക്കലും പിടിച്ചു പോയിട്ടുള്ള കൂട്ടരെ. നമുക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. മറ്റവരെന്തൊക്കെയോ പറയട്ടെ, ആക്ഷേപി, ഞാൻ ആ മറുവശത്ത് നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്കുള്ള ദലീലാണ്. നിഷ്കളങ്കരായ മുത്തഅല്ലിമീങ്ങളും മുദരിസുമാരും അവര് നിങ്ങൾക്കൊരു മാതൃകയാണ്. വാശിക്കല്ല അവര് പോകുന്നത്, ഞങ്ങൾ അവരെ ക്ഷണിച്ചിട്ടല്ല പോകുന്നത്, ഞങ്ങൾ അവർക്കൊന്നും കൊടുത്തിട്ടല്ല കൊണ്ടുവന്നു. ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നാൽ അവിടെ കിട്ടിയ അത്ര സൗകര്യം അവർക്ക് കിട്ടിക്കൊള്ളുന്നു. പറുദീസയിലേക്കല്ല അവർ വരുന്നത്, എതിർപ്പുകൾ അവർക്കുണ്ടാവും സ്വാഭാവികമാണ്.
പരിഗണന ഒരു വെച്ച ഒരു ഉദ്ദേശം പോലെ കിട്ടി അവർ പരിഗണന വെച്ചിട്ട് ഉദ്ദേശമല്ല പോന്നിട്ടുള്ളത് അള്ളാഹുവിങ്കിൽ പരിഗണന ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ എസ് എസ് എഫ് ഉണ്ടാക്കി ഇവിടുത്തെ എസ് എസ് എഫിന്റെ നേതാവ് ഈ കെന്യയിലെ എസ് എസ് എഫ് പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി നിങ്ങൾ അറിഞ്ഞല്ലോ. അത് പിരിച്ചുവിട്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു പിന്നെ ആരുണ്ടാക്കിയാലും ഉണ്ടാവില്ല. ബാനി ഹദർത്ത് പിരിച്ചുവിട്ട പിന്നെ നിങ്ങൾ വെറുതെ കെട്ടിപ്പോക്കിട്ട് എന്താ കാര്യം? തറ പോയില്ല കൂട്ടരെ, തറ പോയാ പിന്നെ പില്ലർ നിൽക്കുമോ? നിങ്ങളെ തലയിലൂടെ അത് പൊളിഞ്ഞു കാണുന്ന സമയം നോക്കിക്കോ നിങ്ങൾ. അതിന്റെ മുമ്പ് രക്ഷപ്പെട്ടു, തറ പോയി. ഇനി നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന സ്ലാബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മേലെ അടിഞ്ഞു വീടും മുമ്പ് പോന്നോ. അതാണ് ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളിലേക്ക് പറയാം, ഈമാൻ ഉണ്ടെങ്കിൽ തിരിച്ചു പോരും. കാരണം എന്താ, ഇവരൊക്കെ പോകുന്ന അങ്ങനെയാണ്. അവിടെ ഈ സങ്കടത്തെ ശക്തിപ്പെടുത്തിയാൽ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതകാലത്ത് സമത്തക്ക വല്ല ഹിദ്മത്തും ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഇതിന് ഹിദ്മത്ത് ചെയ്യുന്നത് പരലോകത്ത് വല്ല പ്രതിഫലം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ദുനിയാവിൽ കളവ് പറഞ്ഞിട്ടും വ്യാജം പ്രചരിപ്പിച്ചിട്ടും സംഘടന വളർത്തിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അദീം പഠിപ്പിച്ച് കാണിച്ചു തന്നത് ഒരാള് സംഘടനയിലേക്ക് വരാൻ ഇത് ഷഹറെ മുബാരക്ക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ഒരാള് സംഘടനയിലേക്ക് വരാൻ ഇത് വലിയ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണ്ട, തെറ്റ് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാളെയും സമത്തിലേക്ക് കൊണ്ടുവരണ്ട. ഞങ്ങൾ നേതാക്കൾ പഠിപ്പിച്ചതാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ നടത്തുമ്പോൾ ആളുകൾ വിശ്വസിക്കാതെ മാറി നിൽക്കുമ്പോൾ ഒരാളെങ്കിലും കിട്ടിയാൽ അത് വലിയ ഗുണമാകുന്ന കാലത്ത്, ഇന്നത്തെ പോലെയല്ല ഒരാൾ മുസ്ലിം ആയാൽ ഗുണമുള്ള കാലത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ ഗ്രഹണമുണ്ടായി. ആ ഗ്രഹണമുണ്ടായപ്പോൾ സൂര്യഗ്രഹണത്തെ കുറിച്ച് അന്നുണ്ടായിരുന്ന അന്ധവിശ്വാസം അനുസരിച്ചുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുന്നത് അല്ലാഹു അഥവാ ദൈവം ദുഃഖിക്കുമ്പോഴാണ്. മുഹമ്മദിന്റെ കുട്ടി മരിച്ചപ്പോ ദൈവം ദുഃഖിച്ചിരിക്കുന്നു. അവിശ്വാസികളായ കുറെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു വേണ്ട, അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരേണ്ട. കാരണം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ട ദൃഷ്ടാന്തമാണ്. അത് ഒരിക്കലും ഗ്രഹണബാധിതമാകയില്ല. ഒരാളുടെ ജനനമോ ഒരാളുടെ മരണമോ ഇതിനെ ബാധിക്കുന്നതല്ല. ആ വിശ്വാസം വെച്ചുകൊണ്ട് ദീനിലേക്ക് നിങ്ങൾ വരണ്ട. എന്റെ കുട്ടി മരിച്ചത് കൊണ്ടല്ല ഗ്രഹണമുണ്ടായത്, അതുകൊണ്ട് ആ കാരണം വെച്ച് എന്നെ പ്രവാചകനാക്കി വരണ്ടെന്ന് പറഞ്ഞ സത്യസന്ധതയുടെ പ്രതീകമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ വളർത്തിയ ദീനാവൂട്ടരെ, അങ്ങനെ വളർത്തിയത് ഈ ദീനിക്ക് വെറുതെ ആൾക്കാരെ വ്യാജമായി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഈ ദീനിലേക്ക് അങ്ങനെ ആളെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചു. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് ദൂര സ്ഥലത്തൊരു മനുഷ്യന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞേക്കാൻ, അവസാനം ഇമാം എന്നെ പോകാൻ തീരുമാനിക്കാൻ, ഇമാം അവർക്ക് ആ സ്ഥലത്തേക്ക് ശിഷ്യഗണങ്ങളുമായി ചെന്ന വ്യക്തിയെ ദൂരെ ചെന്ന് കണ്ട് അയാളുമായി ബന്ധപ്പെട്ട് ഹദീസ് സ്വീകരിക്കാൻ, ആ ഹദീസ് സ്വീകരിക്കാൻ പോയ രംഗം താരിഖിന്റെ കിതാബിലുണ്ട്. ദൂര സ്ഥലത്ത് ചെന്നു, അയാളെ കണ്ടു, സംസാരിച്ചു, ഇമാമും മടങ്ങിട്ട് പോന്നു, ശിഷ്യന്മാരും മടങ്ങിപ്പോ, ഇമാമും ശിഷ്യഗണങ്ങളും ഒന്നിച്ചുകൊണ്ട് മടങ്ങിപ്പോ. എല്ലാരും മടങ്ങി പോന്നപ്പോ വഴിക്ക് വെച്ച് ശിഷ്യന്മാര് ചോദിച്ചു, സമയം കിട്ടിയപ്പോ ഇന്നത്തെ ശിഷ്യന്മാരെ പോലെയല്ല, ഇന്നത്തെ ശിഷ്യന്മാരെ തന്നെ അപ്പൊ തന്നെ ചോദിക്കും. കാരണം ചോദിക്കാനാ പഠിപ്പിക്കണം, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്, അങ്ങനെയാണ്. എപ്പോഴും അങ്ങനെയാണ് ഇന്ന് കുട്ടികൾക്ക് ഒരു അതുപോലെ എന്താണ് ചോദിക്കാണ്. ഒരു അറബി അധ്യാപകനായിരുന്നു എന്റെ ഒരു സുഹൃത്ത്, ഞാൻ അറബി അധ്യാപകനല്ല, ഒരു അറബി അധ്യാപകന്റെ സുഹൃത്തുണ്ട്, മോശമെന്നല്ലേ പറയുന്നത്. അദ്ദേഹം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ആരോ ശരിക്കും ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി തൂക്കുമല്ലോ, നല്ലോണം ഡി പി പിന്റെ കാലം, ഇപ്പോഴത്തെ കാലം എസ് എസ് ഐന്റെ മുമ്പ്, ഇന്നിപ്പോ ആർ എം എസ് ആണ് എസ് എസ് ഐന്റെ മുമ്പ് ഡി പി ഡി ബി പിന്നെ കാര്യത്തിലൊക്കെ തൂക്കിയിരിക്കണം. അപ്പൊ ഇയാൾ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, മദ്രസയിൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾ ഇതുപോലെ ജീവിന്റെ ഫോട്ടോ തൂക്കും. അപ്പൊ സാർ ദേഷ്യപ്പെട്ടു, അപ്പൊ സ്കൂളിൽ വെക്കലുണ്ടല്ലോ, പിന്നെന്താ ഇവിടെ വെച്ചാലും എന്ന് വെച്ചിട്ട് അങ്ങനെ കുട്ടികൾ സ്കൂളിൽ വെക്കാറുണ്ട്. എന്താ ഇവിടെ വെച്ചാൽ? അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മക്കളെ ഇങ്ങനത്തെ ഫോട്ടോ തൂക്കിയാൽ അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങൂലാന്ന്. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, തരാം ഉസ്താദെ മലക്കിന് ആ അണിമ കൂടെ തന്നെ ഇറങ്ങണം, കുറച്ച് അപ്പുറത്ത് കൂടെ ഇറങ്ങിയാൽ പോരേന്ന് വെച്ചു. എന്തായാലും മറുപടി പറയാം, മലക്കിപ്പോ വാശി പിടിച്ച ആണിമ കൂടെ തന്നെ ഇറങ്ങേണ്ട കാര്യം. ഇതാണ് ഇന്നത്തെ മക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളോട് സമയം കിട്ടിയ വിഷയങ്ങൾ എന്തേ അവിടുന്ന് ഹദീസ് സ്വീകരിക്കാതിരുന്നത്? മഹാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോ ആ വ്യക്തി ചെയ്തിരുന്ന പ്രവർത്തനം നിങ്ങൾക്കറിയുമോ? അയാളൊരു ഒട്ടകം മേയ്ക്കുന്ന ആളാ, അയാൾക്ക് ഒട്ടകങ്ങളുണ്ട്. അയാൾ എന്താ ചെയ്തിരുന്ന പണി? ഒരു പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടകത്തെ വിളിക്കുകയാണ് തന്റെ കൂട്ടിലേക്ക്, ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക്. ഉസ്താദ് ചോദിച്ചു, ആ പാത്രത്തിൽ വല്ലതും ഉണ്ടായിരുന്നു? ശിഷ്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചില്ല. ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് താരീഖിൽ, കാലിപാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് മിണ്ടാ പ്രാണിയെ വഞ്ചിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഹദീത്ത് വാങ്ങിയിട്ട് മുസ്ലിം ഉമ്മത്തിന് രേഖപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. അതാണ് സൂക്ഷ്മ, അതാണ് അങ്ങനെ വളർത്തിയ ദീനായി. ആ ദീനിലേക്ക് സംഘടന കാണുണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും കളവ് പറയേണ്ട കാര്യമില്ല, ഒരിക്കലും ഇല്ലായ്മ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. ഉള്ളത് മാത്രം പറഞ്ഞ ഉള്ളത് മാത്രം. ദാറുഗുദയുടെ പിരിവിന് വേണ്ടി തൊയ്യബ് വൈസിയെ പറഞ്ഞേക്കുമ്പോ ബാപ്പുട്ടി ഹാജിയും സി എ ചൈത്രോസുസിലെ നിന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നിന്നെ ഞാൻ ഹൈദ്രോസംസിലെ സ്വന്തം മകനോട് പറഞ്ഞത്, മോനെ നിന്നെ പറഞ്ഞേക്കുന്ന ദാർഹുദയുടെ പിരിവിന് യു എയിലേക്ക് ഓർഗനൈസറായിട്ട്, ഈ ദാർഹുദയിൽ 11.5 വയസ്സുള്ള കുട്ടികളെ ചേർത്തിട്ടുള്ളത് തുടങ്ങാൻ
ഇവിടെ ഉള്ളത് മാത്രമേ അവിടെ പോയി പ്രചരിപ്പിക്കാവൂ, ഇല്ലാത്തതൊന്നും പറയരുത്, ഇല്ലാത്തത് വല്ലതും പറഞ്ഞ് പൊലിപ്പിച്ച് പിരിവ് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇക്കുട്ടികളെ തീറ്റിയാൽ 11.5 വയസ്സുള്ള നിഷ്കളങ്കരായ മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുത്തതിന്റെ കുറ്റം സ്ഥാപനം നടത്തിയിട്ട് വാങ്ങാൻ ബാപ്പാക്കും ബാപ്പുട്ടി ഹാജിക്കും വയ്യ. ഉള്ളത് മാത്രം പറഞ്ഞ് ഹലാൽ തീറ്റിയാൽ മതി, സ്ഥാപനം നടത്തി നരകത്ത് പോകാൻ ഞങ്ങളില്ല, ഉള്ളതല്ലാതെ ഒന്നും എന്റെ കുട്ടി പറഞ്ഞു പോകരുത്. 10 കുട്ടികളും 100 റിസീവർമാരെയും വെച്ച് പിരിപ്പിക്കുന്ന ആൾക്കാർ പഠിച്ചോളെ, അതാ പഠിക്കേണ്ടത്, അതാ പഠിക്കേണ്ടത്. ആ രീതിയിലായി സമൂഹത്തിൽ ദീൻ വളർത്തി, അങ്ങനെ വളർത്തണം, അങ്ങനെ സമത്തെ വളർത്തിയിട്ടുണ്ട്. ഈ സത്യസന്ധതക്കപ്പുറം നമ്മൾ പോകാൻ പാടില്ല. ഈ സത്യസന്ധതയാണ് സമൂഹത്തിന് നമ്മൾ പഠിപ്പിച്ച 10 മണിയെ. ഇനി എന്റെ സുഹൃത്തുക്കളെ സംസാരിക്കണം, ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിലാകാം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, ഇനിയും അവസരങ്ങളുണ്ട്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അത് ഉറപ്പിക്കണം. ദീനിനു വേണ്ടി സംസാരിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സംഘടനയിലേക്ക് കടന്നു വന്ന നല്ലവരായി ദീനി സേവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹുവേ നീ നൽകണേ തമ്പുരാനെ. സമസ്തയുടെ അണികളായി നിന്നുകൊണ്ട് പരലോകത്ത് മോക്ഷം പ്രാപിക്കുന്ന നല്ലവരുടെ കൂടെ കൂനു സ്വാധിക്കീൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, അന്ത മഴമൻ അഹബുബത്ത എന്നതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ മോശക്കാരാണെങ്കിലും സ്നേഹിച്ച ആളുകൾ നല്ലവരാണ് പഠിച്ചവനെ, ശംസുലമയെ പോലുള്ള കണ്ണേത്തു സാധനെ പോലെ ശിഹാബ്ദങ്ങളെ പോലെ മഹാന്മാരെ ഞങ്ങൾ സ്നേഹിച്ചു. അല്ലാഹുവേ ഞങ്ങളെ കുറവുകളൊക്കെ കളഞ്ഞ് അവർക്കൊപ്പം ഞങ്ങൾ നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ കാമിലായ രീതിയിലൊരു മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അതിന് സഹകരിച്ചവർക്കും ഇതിന് പണം കൊടുത്തവർക്കും അധ്വാനിച്ചവർക്കും അതുപോലെ ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ഉമറാക്കൾ ഇസ്മൈലാജിയെ പോലുള്ള ഇതിന് പ്രചോദനം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണേ തമ്പുരാനെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.